கண்டு அடகு பதினெட்டு படக காதல படமறிக்குவான் பாட்டுமாய் சதுர தாளமாய் கனலு கனலுமாய் கடின நோக்குமாய் இவனரு தாங்கோ பன்னிரண்டு அடகு பதினெட்டு படக காதல படமறிக்குவான் இவனரு தாங்கோ நீ இவனொரு தாந்தோமி அன்னைக்கும் சிறு கதனமுமாய் இவனொரு தாந்தோமி ஓ இவனொரு தாந்தோமி ഇത് പാലായിലെ തെക്കൻ മല. പണ്ട് വടക്കൻ വീട്ടിൽ കൊച്ചൗസേപ്പും മൂന്ന് ആൺമക്കളും ഒരു പെൺകുഞ്ഞും ഒരിറ്റു കണ്ണീരവശേഷിപ്പിച്ച് ഈ മല ഇറങ്ങിയത് ഇന്നേ ദിവസമായിരുന്നു. എന്റെ മറിയാമേ, നമ്മുടെ മക്കളെയും കൊണ്ട് ഞാൻ ഈ മല ഇറങ്ങുക നിന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് പോകാനുള്ള മനസ്സുണ്ടായിട്ടല്ല. പോകാതെ പറ്റുകയില്ല. വിശന്ന് കരയുന്ന നമ്മുടെ മക്കൾക്ക് ഈ കൊച്ചൗസേപ്പിന്റെ കണ്ണീര് അന്നമാകുകയല്ലോ. മുടങ്ങാതെ വരും. ഇന്നേ ദിവസം ഞാനും നമ്മുടെ മക്കളും നിന്നെ കാണാൻ എന്റെ കാലം കഴിഞ്ഞ ഇവര് വരും. നമ്മുടെ മക്കള് പിന്നെ കൊച്ചൗസേപ്പിന്റെ കാലശേഷം ആ ആൺമക്കൾ മൂവരും മുടങ്ങാതെ ഈ മല കയറിയിരുന്നു. കൊച്ചൗസേപ്പിന്റെ കഠിനാധ്വാനവും കണ്ണീരും പിന്നെ നിങ്ങളെ മൂന്ന് ആമകളുടെ ഒത്തൊരുമയും പ്രയത്നവും അതിൽ നിന്നുണ്ടായ സ്വത്തും സമ്പാദ്യവും സ്വന്തമാക്കാൻ നന്നായി സ്നേഹിച്ചു കഴിഞ്ഞ നിങ്ങളുടെ മക്കള് അന്യോന്യം കലഹിക്കുന്നു. അതും വടക്കം വീട്ടിൽ തറവാട്ടില്. എന്താ കുര്യച്ച താൻ ഈ പറയുന്നത്? കണ്ടത് സ്വപ്നമാണെങ്കിലും അത് തന്നെ ആവർത്തിച്ച് കണ്ടപ്പോ ഉള്ളിലൊരു പേടി. നാളെ ആ തറവാട്ട് മുറ്റത്ത് കണ്ട ആ സ്വപ്നം യാഥാർത്ഥ്യമായാൽ ആ കല്ലറയിൽ കിടക്കുന്ന അപ്പന്റെ അമ്മയുടെ മുന്നില് ഞങ്ങൾ ഈ മക്കള് തോറ്റുപോകുവച്ചോ? എന്റെ അച്ഛോ, ഇതായി ചേട്ടായിയുടെ കുഴപ്പം. ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കാൻ ഇതാ പണ്ടുള്ള കാർന്നവന്മാര് പറഞ്ഞ കിടക്കുന്നതിന് പ്രാർത്ഥിച്ചിട്ട് കിടക്കണമെന്ന്. ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് ഞാൻ ഈ ചേട്ടനോട് പറഞ്ഞാണ് എന്റെ അച്ഛോ. ഇനി എന്നെ അന്ന് അച്ഛനങ്ങ് തീരുമാനിച്ചേക്ക്. കളക്ടറും പോലീസും മന്ത്രിയും ഒക്കെയായി നന്നായി ജീവിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് കുടുംബസ്വത്ത് വിധിച്ചു കിട്ടിയിട്ട് വേണ്ടാന്നറിയാമല്ലോ. പക്ഷേ കാലം അത്ര നന്നല്ല. ഇപ്പോഴത്തെ മനുഷ്യർ നെട്ടോട്ട ഓടുന്നത് സ്നേഹിച്ച് ജീവിക്കാനല്ല, തമ്മിൽ തല്ലാനും തല്ലിക്കാനുമാ. ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കത്രീനയ്ക്കും ആ തറവാട്ട് വീടും പിന്നെ ഈ കുടുംബക്കല്ലറയും അത് മതി ധാരാളം. അപ്പന്റെ കഷ്ടപ്പാടും ഞങ്ങൾ മക്കളുടെ വളർച്ചയെല്ലാം നേരിട്ട് കണ്ടിട്ടുള്ള അച്ഛനോടൊന്ന് പറഞ്ഞിട്ടാവാമെന്ന് കരുതി. ഇക്കാര്യത്തിൽ കത്രീനയുടെ തീരുമാനം ചോദിച്ചു. ഏത് നേരവും കണ്ണീരും പ്രാർത്ഥനയുമായി കഴിയുന്ന അവളുടെ ജീവിതം തന്നെ തെറ്റായ ഒരു തീരുമാനത്തിന്റെ ബാക്കിയാണല്ലോ. അവൾക്ക് പിന്നെ പ്രത്യേകിച്ച് കർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്നതാന്ന് നമ്മൾ മനുഷ്യർക്ക് അറിയില്ലല്ലോ. എന്നതായാലും നല്ല മനസ്സുകൊണ്ടെടുത്തൊരു തീരുമാനമല്ലേ? അതിന് കർത്താവിന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. മനസ്സുകൊണ്ട് ഞാനും പ്രാർത്ഥിച്ചോളാം. വടക്കൻ വീട്ടിൽ തറവാട്, തളിപ്പറമ്പ് ദേശത്ത്, 10 ഏക്കർ പുരയിടത്തിലെ കുടുംബ വീട്. 500 ഏക്കർ വിസ്തൃതിയിൽ വടക്കൻ വീട്ടിൽ തറവാട് വക എസ്റ്റേറ്റ്, മറ്റ് കൃഷിയിടങ്ങൾ, അനുബന്ധ വ്യവസായങ്ങൾ, കൂടാതെ വി ബിൽഡേഴ്സ്, ഹോസ്പിറ്റൽ, സ്കൂൾ, ഹോട്ടൽ, തിയേറ്റർ, ഷോപ്പിംഗ് മാൾ, വി ട്രാൻസ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിംഗ് എന്നിങ്ങനെ 1500 കോടിയോളം ആസ്തി വരുന്ന സ്ഥാവര ജംഗമ വസ്തുക്കൾ. ഞാനീ പറഞ്ഞ 1500 കോടി ഏതാണ്ടൊരു തുകയാ. ഇപ്പോഴത്തെ മതിപ്പ് വില വെച്ച് അതിലേറെ വരും. എത്രയായാലും എല്ലാവർക്കും തുല്യമായിട്ട് വീതിക്കണം.
തറവാട് വീടും പുരേടവും ഒഴിച്ച് ഇന്നേക്ക് മൂന്നാം നാളത് നടക്കണം. പുറമേയുള്ള മക്കൾക്കൊക്കെ എത്താൻ അതൊക്കെ ഒരാവർത്തി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇങ്ങനെ എത്തിക്കോളൂ. ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാണല്ലോ. ഓ, ആ സ്ഥിതിക്ക് ചേട്ടൻ പറഞ്ഞ തീയതിക്ക് തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. മൂന്നാം നാളെന്ന് പറഞ്ഞാൽ ഒന്നാം തീയതി വെള്ളിയാഴ്ച, നല്ല ദിവസമാ, നടക്കട്ടെ. വഴക്കും വക്കാണോ ഇല്ലാതെ വടക്കം വീട്ടിലെ ഭാഗം വെപ്പ് അന്ന് നടക്കട്ടെ. ഇതാണല്ലോ പ്രധാന കാര്യം. എന്തൊരു ഒത്തൊരുമ! ഇതാണ് മാതൃകാ കൂട്ടുകുടുംബം. ഇക്കാലത്തെ ന്യൂക്ലിയർ ഫാമിലികൾ ഈ കൂട്ടായ്മ കണ്ടു പഠിക്കട്ടെ. കറക്റ്റ്, പറഞ്ഞ് തീരും മുമ്പേ പറഞ്ഞെത്തി വടക്കൻ വീട്ടിലെ മന്ത്രി വരവിന്റെ പഞ്ച് കീപ്പ് ചെയ്തു. സാർ, 11 മണിക്കാണ് പാലത്തിന്റെ ഉദ്ഘാടനം. 11 മണി കഴിഞ്ഞ പാലം അപ്പാടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴത്തൊന്നുമില്ലല്ലോ. പറയാൻ പറ്റില്ല സാറേ, നമ്മുടെ വകുപ്പാണ്. വകുപ്പ് കോപ്പ്, ഇടൂ, ഇതൊന്ന് കഴിഞ്ഞോട്ടെ, ഭാഗം വെപ്പാ. എല്ലാരും എത്തിയോ? എന്റെ അപ്പ ഒന്നും പറയണ്ട, നമ്മുടെ തളിപ്പറമ്പ് ഇരട്ടി റോഡില്ലേ, ഞാനായിട്ടുണ്ടാക്കി കൊടുത്തതാ. അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ആദ്യം പോയ പാണ്ടിലോറുടെ പിറകെ ടാർ ഒട്ടിപ്പോയി കുഴിയായി. ആ കുഴിയിൽ നാട്ടുകാർ വഴി നട്ടു. അതിന്റെ പേരിൽ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. വിശദീകരണം കൊടുത്തില്ലെങ്കിൽ പൊതുമരാമത്ത് മന്ത്രി വി ജോസഫ് കുര്യൻ അഴിമതിക്കാരനാണെന്ന് ചാനലുകാര് പറയും. വടക്കം വീട്ടിലെ മന്ത്രിക്ക് അഴിമതി കാണിക്കേണ്ട കാര്യമില്ലെന്ന് ഉമാർക്ക് അറിയത്തില്ലല്ലോ. അല്ലടാ, പിന്നല്ലാതെ. ആ, ഇനി വിശദീകരിച്ച് സമയം കളയണ്ട. വക്കീലെ, ഭാഗപത്രം വായന തുടങ്ങിക്കോ. ആ വക്കീലെ, തുടങ്ങാൻ വരട്ടെ. എന്നതാ കാര്യം? അല്ല, അത് അവൻ എത്തിയിട്ടില്ല. ആര്? കൊച്ചുകുഞ്ഞ്. എത്തിയിട്ടില്ലെന്നോ? ഇന്നലെ രാത്രി തന്നെ അവൻ ഇങ്ങ എത്തുമെന്നാണല്ലോ അവൾ എന്നോട് പറഞ്ഞത്. അവനെ പ്രസവിച്ച തള്ള കത്രീനെ. അവനെന്തിയേ നിന്റെ സന്തതി? ഇന്നലെ ഞാൻ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞത് ബാംഗ്ലൂർന്ന് വന്നോണ്ടിരിക്കുക, നേരം വിളക്കുന്നതിന് മുൻപേ ഇങ്ങ എത്തുന്നാ. എന്നിട്ടെന്നാ? അവന് മാത്രം ഇതുവരെ നേരം വിളിച്ചില്ലേ? അവൻ എത്തിയല്ല, ഞാനതൊരു 1000 തവണ പറഞ്ഞതാ. മനുഷ്യനെ ഒരുമാതിരി കൊരങ്ങളിപ്പിക്കുന്ന പണിയാ, അത്രേ ഉള്ളൂ. ഇതൊന്നും അല്ലെന്നേ, മൂക്കറ്റം കള്ളും പോന്തി ഏതവന്റെങ്കിലും പരിയം പുറത്ത് കയറി മൂടിപ്പോച്ച് കിടപ്പുണ്ടാവും. അപ്പ അന്ന എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നിർത്ത്, എനിക്കിപ്പോ അറിയണം ആ താന്തോന്നി എവിടുണ്ടെന്ന്. എനിക്കിപ്പോ അറിയണം. തങ്കച്ച, വിളിക്കവനെ. വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞിനെ വിളിക്കാൻ. വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ്, വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ്, വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ്. ഞാൻ ആന്നേ, വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ്. കാറ്റ് പറഞ്ഞതും പൊള്ള്, കടല് പറഞ്ഞതും പൊള്ള്, കാലം പറഞ്ഞതും പൊള്ള്, എന്നാൽ പൊള്ളല്ല പോരേ ഈ ഉള്ള. എടാ അച്ചുവേ, എന്തോ ഞാൻ ഇവിടെയും ഉണ്ട്. ഏതവനാടാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിളിക്കളിയിലെ ഹീറോ? ദേ ലവൻ, നമ്മുടെ പാപ്പി. കാപ്പിയോ? കാപ്പിയല്ല, അപ്പക്കാട്ടിൽ പാപ്പി. എന്നതാടാ പാപ്പി, വാഴക്കൂമ്പിന്റെ മൂപ്പോലും ഇല്ലാത്ത നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്? അപ്പക്കാട്ടിലെ കാർന്നോന്മാരൊക്കെ സ്വന്തം ഡിസ്റ്റിലറിയിലെ വാറ്റടിച്ച് കണ്ണും കാതും പോയി കിടപ്പായോ? അയ്യോ, അതല്ലെങ്കിലും പണ്ടും അങ്ങനെയാണല്ലോ. ഫ്ലാഷ് ബാക്ക്, എന്റെ വല്യപ്പൻ നേരും നിറയുള്ള കള്ളു കച്ചവടക്കാരനായി നിവർന്നു നിന്ന സമയത്ത് അപ്പക്കാട്ടിലെ ഇവന്റെ അപ്പന്മാര് ആ ഡിസ്റ്റില്ലറിയിൽ നഞ്ച് കലർത്തി 10-40 എണ്ണത്തിനെ കിടപ്പിലാക്കി തുടങ്ങിയതാ ഈ ബിസിനസ്. അങ്ങനെയുള്ള അപ്പക്കാട്ടിൽ നിന്ന് മുളച്ചു വരുന്ന ഇവരങ്ങനെയാണ് ഹീറോ ആകുന്നത്. ഇവൻ വില്ലനല്ലേ, വില്ലൻ.
അന്ന് നിന്റെ വലിയ തന്തയുടെ ഓസ്യത്ത് പ്രകാരം നിർത്തിയതല്ലടാ നിന്റെ കാരണവന്മാരി കച്ചവടം. പിന്നെ എന്നാത്തിനാടാ നിന്നെ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എടാ അത് കാരണവന്മാര്, ഇത് വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞും മരിച്ചുപോയ എന്റെ വല്യപ്പൻ കൊച്ചൗസേപ്പൻ തമ്മിലുള്ള ഡയറക്ട് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. എന്റെ സാറന്മാരെ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കുകയല്ല, പക്ഷെ ഇന്ന് രാവിലെ ദൂരദർശനിലെ സുപ്രഭാതം പരിപാടിയിൽ വടക്കൻ വീട്ടിൽ കൊച്ചൗസേപ്പ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് പറയാണ്, മോനെ കൊച്ചുകുഞ്ഞ നീ റേഞ്ച് വിട്ടേക്കല്ലടാ, വിട്ടാ നിന്റെ വല്യപ്പൻ ഔട്ട് ഓഫ് റേഞ്ച് ആയി പോകും. മൂക്കറ്റൻ കള്ളം വലിച്ചു കയറ്റി വന്നിട്ട് ഇവിടെ കിടന്ന് താമസിക്കല്ലേ, ഇത് ലേലം വിളിയാ. എന്റെ പൊന്നെ പാപ്പി, നീ ഇവിടുന്ന് വിളിച്ചെടുക്കാൻ പോകുന്നത് പാൽപായസം ഒന്നും അല്ലല്ലോ, നല്ല ഒന്നാം തരം കള്ളു തന്നല്ലേ. അതുകൊണ്ടാന്ന് കൊച്ചുന്ന് രാവിലെ രണ്ടെണ്ണം കീറിയേച്ച് കയറി വന്നത്. എന്നാലും വിളിക്കാൻ ഒരു ഹരം വരുതുള്ളടാ. എടാ അച്ഛേ, ഈ നിക്കുന്ന കുഞ്ഞു പാപ്പി എന്തോരം വിളിച്ചടാ? രണ്ട്. എന്ന് വെച്ചാ? രണ്ട് കോണി. അത് കൊള്ളാലോടാ. എന്നാ പിന്നെ വടക്കൻ വീട്ടിൽ കൊച്ചുവിന്റെ വക ഇരിക്കട്ടെ, ഒരു രണ്ടര. എന്ന് വെച്ചാ 2,50,00,000. എന്നാ പറ്റി ഓട്ടമുക്കാലിലേക്ക് ഗതിയില്ലാതെ മൂക്കറ്റം കള്ളും കയറ്റി തേരാപ്പാരാ നടക്കണ നിന്റെ കയ്യിൽ എവിടുന്നാടാ ഈ 2.5 കോടി? മോനെ പന്നപ്പി, കൊച്ചുകുഞ്ഞ് വടക്കം വീട്ടിൽ തറവാട്ടില്ല, ഞങ്ങളുടെ പുറമ്പോക്ക് ഭൂമിയിൽ ചുമ്മാ മുളച്ചു നിൽക്കുന്ന പോതപ്പുല്ല് ചെത്തി വിറ്റാ കിട്ടും നീ പറഞ്ഞ കോലി. വിടുവാഴ്ത്തം പറഞ്ഞു വെക്കാതെ കേറ്റി വിളിയടാ. 3. എന്നതാ? 3 കോടി. അത് ശരി, എന്നാ പിന്നെ ഇനി വേറെ ഒന്നും നോക്കാനില്ല. 5. ഓഫീസർക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. 5 കോടി. ഐ മീൻ 5 കോട്സ്. എടാ അച്ഛേ, അഞ്ചിനൊരു പഞ്ച് പോരല്ലോടാ. അയ്യോ പാവം, എന്നാൽ കേറ്റി വിളിച്ചോട്ടെ കൊച്ചുകുഞ്ഞ്. 5 കോടി 50 പൈസ. ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. എന്നാ പറയുന്നടാ പാപ്പി? അതെന്നാ പോക്കടാ കോപ്പേ, ഈ കൊച്ചുകുഞ്ഞിനോട് ജയിക്കാൻ ഒരു 50 പൈസ ഇല്ലേ നിന്റെ അപ്പന്റെ കാട്ടില്? ആണാണെ കേറ്റി വിളിയടാ. 5,100,000 എന്ന്. അതല്ലെങ്കിൽ ഞാൻ ഇപ്പൊ വിളിക്കും നിന്റെ അപ്പൻ അപ്പക്കാട്ടിൽ കുട്ടപ്പന്റെ അപ്പൻ കറിയാച്ചന്റെ അപ്പന് വിളിക്കും. പോടാ. സൈലൻസ്. ലേലം ഉറപ്പിക്കാൻ പോകുന്നു. വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ് 5,50,000 ഒരു വട്ടം, 2 വട്ടം, 3 വട്ടം. എടാ ഫിലിപ്പോസ്, എന്നാ 50 പൈസ, ബാക്കി 5 കോടി നീ അങ്ങിട്ടേക്ക്. എന്നാ ആയടാ പാപ്പി? ചേട്ടായി, അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ആ വടക്കം വീട്ടിലെ പന്നിയുടെ മോൻ കൊച്ചുകുഞ്ഞു. പിന്നെ നീ ആരെ കഴിവറ്റാ അപ്പക്കാട്ടിന്ന് അങ്ങോട്ട് ഉണാപ്പിക്കാൻ പോയത്? ചേട്ടായി, അവൻ വിളിച്ചത് 5. ഓഹോ, അപ്പൊ ആ വടക്കം വീട്ടിലെ വെടക്ക് ആണും പെണ്ണും കിട്ട ഫിലിപ്പോസിനെയും കൊണ്ട് അപ്പക്കാട്ടിലെ ആമ്പിള്ളേരെ നെഞ്ചത്തോട്ട് കയറി നിറങ്ങാൻ ഇറങ്ങിയിരിക്കും അല്ലേ? അവൻ ആ കയ്യും കാലും വെച്ച് എങ്ങോട്ടാടോ ഉവേ ഒരുമ്പെട്ട് ഇറങ്ങിയത്? നമ്മുടെ റൂട്ടിൽ തന്നെ. ആ എന്നാ പിന്നെ നീ അങ്ങ് വിട്ടേര്, ഇത് ചേട്ടായും കൊച്ചേട്ടന്മാരും നോക്കിക്കോളാം. വണ്ടി ഇടറാം. വാടാ. ഇത്രയും പേരുണ്ടല്ലേ, ഞാനും കൂടെ ഇറങ്ങാം, ഉള്ളത് വാങ്ങാലോ. അയ്യോ നമസ്കാരം. എടാ നിന്റെ വല്യപ്പന്റെ കാലത്ത് വിട്ടതാ നിന്റെ തറവാട്ടുകാര് അപ്പക്കാട്ടിലോട്ടുള്ള ഈ റൂട്ട്, അതിലോട്ട് നിന്റെ ഈ ആമത്തോട് ഓടിച്ച് കളിക്കല്ലേ പഞ്ചറാകും. അപ്പക്കാട്ടിലെ കാർന്നവന്മാരൊക്കെ കള്ളു കച്ചവടമൊക്കെ വിട്ട് റബ്ബർ തോട്ടത്തിലോട്ട് ആമ്പിള്ള റാമത്തോടിന്റെ പഞ്ചറൊട്ടിക്ക് ഇറങ്ങിയിരിക്കുന്നു. അതെ, അങ്ങനെയാണെങ്കിൽ എന്റെ വീട്ടിൽ മുത്തച്ഛന് പഴയ ഒരു റിക്ഷയുണ്ട്, 3 വീലും പഞ്ചറ. നിനക്ക് സമയം കിട്ടുവാണെങ്കിൽ ചെന്ന് പഞ്ചറൊട്ടിക്കോ ഊതിപ്പരിക്കോ എന്തുവാണെന്ന് വെച്ചാലായി. മോനെ, നീയൊക്കെ ഞങ്ങളെ കൊണ്ട് പഞ്ചറൊട്ടിക്കണം. അനിയ പോടാ, പോയി തരത്തി കളിയടാ. അയ്യോ എടാ, ഇവിടുത്തെ നമ്പറോ നൂച്ചാളികളാണ്, ഒന്നും ചെയ്യല്ലേ വിട്ടേ. വടക്കം വീട്ടി തറവാട്ടിലെ കഴിവേറിയുടെ മോനെ, നീ വിളിച്ചെടുത്ത് ആ റേഞ്ച് വെച്ച് അറുമാദിക്കണം നിന്റെ പുറപ്പാടെങ്കിൽ. അത് അനുഭവിക്കാൻ ഈ കയ്യും കാലും കാണുകയല്ല, മനസ്സിലായ? ഓ, അവസാനം നിനക്ക് ചന്തി കഴുകി തരാൻ ആ ഫിലിപ്പോസിന്റെ ഇടങ്കയും കാണുകയല്ല. ഓ, അത് വേണ്ടെങ്കി വിളിച്ച ലേലം തിരിച്ചു കൊടുത്തിട്ട്
ഈ വണ്ടി വിടുന്നതാ നിനക്ക് നല്ലത്. ഓഹോ വിട്ടേക്കാം. എന്നാൽ വിട്ടേക്കാം അല്ലേ? അതാ നല്ലത്. ഇല്ലെങ്കിൽ ചിലപ്പോ ചന്തയഴു ആള് വിളിക്കേണ്ടി വരും. ഹ്യൂമർക്ക് നാലെണ്ണത്തിന് നല്ല ഇറച്ചി വല്ല വാർക്കപ്പണിക്കെങ്ങാനും പൊക്കൂടെ. ലേലം വിളിക്കാൻ ഇറങ്ങിയിരിക്കണം. എടാ അജ്വേ, അപ്പക്കാട്ടിലെ അലവലാതി അവസാനം അടിച്ച ഡയലോഗില് ഒരു ഭീഷണി ഉണ്ടായിരുന്നു. ശരിക്കും ആദ്യം മുതലേ അതുള്ളതാ. എന്നാൽ മാറ്റടാ ഗിയർ. മാറ്റി അപ്പക്കാട്ടിലെ അടുക്കളപ്പുറത്തുണ്ടാക്കിയ കഞ്ഞിവെള്ളം താളിച്ചത് മുരിങ്ങാ തോരനുമൊക്കെ തിന്ന് ചീങ്കണ്ണി പരുവത്തിലായ നീയൊക്കെ വടക്കം വീട്ടിലുണ്ടായ ഈ താന്തോന്നിയുടെ കൈയും കാലും വെട്ടി രോമം വടിക്കുവല്ലടാ. എങ്കി വെട്ടി വടിക്കട കഴുവറണ മോനെ. ഇവിടെ കൊട്ട ഇരിക്കുന്ന നിന്റെയൊക്കെ ഭാഗ്യം. ഇല്ലെങ്കിൽ കാണിച്ചു തരാറുന്നതാ. ഉമ്മച്ചാ, ഹൈവേയില് കൂടപ്പറപ്പുകളെയും കൂട്ടി ആമ്പിള്ളാരെ ഉമ്മ വെക്കാൻ ഇറങ്ങുമ്പോ ആളും തരവും നോക്കണം. അതല്ലേ എടവകപ്പള്ളിയിലെ കുരിശുമണി ഒറ്റയും പെട്ട അടിക്കും. അങ്ങനെ സംഭവിച്ച തറവാട്ടി കിടന്ന് അന്തി ഉറങ്ങുന്ന നിന്റെ പെമ്പറനോത്തിയും പിള്ളേരും വന്ന് ഉമ്മ വെച്ചിട്ട് പോവേ. ഒടുക്കത്തെ ചുംബനം. വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞിനോട് ഉടക്കാൻ നിൽക്കല്ലേ, ഒടച്ച് കൈ തരും ഞാൻ. വലത്തോട്ട് തിരിയാന്. Oh.
ഞാനാ കൊച്ചുഞ്ഞ്. നീ ആയിരുന്നാ? ഞാൻ കരുതി അവന്മാർ വീണ്ടും വന്ന് എനിക്ക് ഇടിയെന്നെന്ന്. വടക്കൻ വീട്ടിലെ വിഹിതം പറ്റി ഞണ്ണാൻ വന്ന അണ്ണന്മാരൊക്കെ ചന്തയിലെ പൊടിയും തട്ടി സ്ഥലം വിട്ടു. വിട്ടോ? വിട്ടു. മഹാഭാഗ്യം. എന്നതായാലും നീയും കൂടെ വാ. എന്തിന്? എടാ കർത്താവ് അഞ്ചപ്പം 5000 പേർക്ക് വീതിച്ചു കൊടുത്ത മഹാനാണടാ. അത് കർത്താവല്ല, അതിന് അങ്ങേര് കൂടെ വന്നാ പോരെ. ഞാൻ എന്തിനാ പറയുന്നത്? അതല്ലടാ, അവിടുന്ന് ഇപ്പൊ എന്നതാണേലും കിട്ടുന്നത്, നമുക്ക് രണ്ടു പേർ കൂടി വീതിക്കാം. അത് കർത്താവ് വീതിച്ചതാ അപ്പാ, നിന്റെ അമ്മാവന്മാർ വീതിക്കുന്നത് അടി അടി. ആ പങ്ക് ഈ ബോർഡ് വീതിച്ചെടുത്താൽ ഇനിയും തോൽവി ഇളക്കി വാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി കാണില്ല മക്കളെ. ഞാൻ ജീവിച്ചു പോട്ട്, നീ കയറി വീട്ടിൽ പോടാ മക്കളെ. ആണായി പിറന്നവരാരും ചന്തുവിനെ തോൽപ്പിച്ചിട്ടില്ല, ചന്തുവിനെ ഇനിയും തോൽപ്പിക്കാൻ നിന്നാൽ എന്റെ ലാസ്റ്റ് ബസ് പോവും. അതുകൊണ്ട് ഞാൻ പോണു. വല്യമ്മാവന്റെ ബെൻസ്. എന്നോട് ക്ഷമിക്കൂ വലിയ ബെൻസേ. പാവം അമ്മച്ചി, വാതിലടച്ചിട്ടില്ല, ചോറില് വെള്ളം ഒഴിച്ചോ ആവോ. അയ്യോ നമസ്കാരം. മാതാവാണ് ഉള്ളത് ഉള്ളി പറഞ്ഞെങ്കിലും ഞാൻ ഇപ്പൊ ഊഹിച്ചതേ ഉള്ളൂ. വടക്കൻ വീട്ടിലെ കാരണവന്മാരെല്ലാം കൂടെ എന്നാത്തിനാ ഇങ്ങനെ വെട്ടമാണ് ചിരുട്ട തിരിക്കുന്നതെന്ന്. ഇരുട്ട തിരുന്നതല്ല, ഇരുത്തിയതാ. ഒരു താൻ തോന്നി. അതാരടാ നെൽസ? കൊച്ചുകുഞ്ഞ്, ഈ പാതിരാത്രിയിലും കേറി വന്ന് ഊതല്ലേ? ഇതെന്നാ വർത്തമാനടാ ഊവേ. പറയടാ, ഏതപ്പന്റെ ആണ്ടു കുർബാനയ്ക്ക് വേണ്ടിയാ ഇന്നേ ദിവസം നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ജോലിയും കൂലിയും അന്തസ്സുള്ള മക്കളൊക്കെ എത്തിയിട്ടും തെണ്ടി തിരിഞ്ഞ് തെക്കോടെ കണക്കുന്ന നീ മാത്രം ഇങ്ങോട്ട് എഴുന്നള്ളിയില്ല. അതിന്റെ വിശദീകരണം എനിക്കറിയണം ഇപ്പോ ഇവിടെ വെച്ച്. എന്റെ വല്യമ്മാവ, ഞാൻ അമ്മച്ചിയോട് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞത് സത്യമാ. പക്ഷേ ഈ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴിക്കാണല്ലോ ഈ ഗുണ്ടൽപെട്ട്, അവിടെ ഒന്ന് ഇറങ്ങേണ്ടി വന്നു. എനിക്ക് വേണ്ടിയല്ല, ദാ ഈ കുഞ്ഞമ്മാവിന് വേണ്ടി. എനിക്ക് വേണ്ടിയോ? അത് കൊള്ളാം. ഈ കുഞ്ഞമ്മാവൻ പറഞ്ഞതാ ഗുണ്ടൽപെട്ട് 500 ഏക്കർ സ്ഥലം വാങ്ങിച്ച് അവിടെ പൊട്ടറ്റോ കൃഷി പ്ലാൻ ചെയ്യാന്നു. എന്നാ കൃഷിയാ? ഉരുളക്കിഴങ്ങ്. കഴിക്കരുത്, ഗ്യാസാ. ചോദിച്ചു നോക്ക്. തങ്കച്ചാ ശരിയാണോ? ആണോ നീ പറഞ്ഞതാ? അദ്ദേഹം പറഞ്ഞതാ. പക്ഷേ എന്നാ പക്ഷേ അങ്ങനെ നിർത്തടാ. നിന്റെ മറ്റിടത്തെ ഒരു കൃഷി ഞങ്ങളുടെ അപ്പൻ മരണക്കിടക്കെ കിടന്ന് പറഞ്ഞതാ, ഇനി തറവാട്ടിൽ നിന്നാരും കള്ളുകച്ചവടം ചെയ്യരുതെന്ന്. ആ വാക്കിനെ കാറ്റിൽ പറത്തി കള്ളുലേലത്തിന് പോയച്ചു വന്ന് എന്റെ മുമ്പിൽ കിടന്ന് നീ നാടകം കളിച്ചാലുണ്ടല്ലോ. എന്റെ വല്യമ്മാവ, ഞാനിന്ന് രാവിലെ കളിച്ച നാടകം തന്നെ നമ്മുടെ ഫീലിപ്പോസിന് വേണ്ടി. അല്ലാതെ എന്റെ കയ്യിൽ എവിടുന്ന കള്ളു റേഞ്ച് ലേലത്തിന് വിളിക്കാനുള്ള കാശ്? 2 സ്മോൾ അടിക്കണേ പോലും അമ്മച്ചിയുടെ തലയണം കഴുകി തപ്പണം. അല്ലടാ നെൽസ, പിന്നെ ഭാഗം വെപ്പ്. അതിപ്പോ ഞാൻ ഒപ്പിടുന്ന കാര്യമല്ലേ ഉള്ളൂ. എന്ന് വേണേ ആകാലോ. ഐ എം ത്രൂ ഔട്ട് ഫ്രീ. വടക്കൻ വീട്ടിലെ അഭിമാന പുത്രന്മാരായ മന്ത്രിയും ഡോക്ടറും കളക്ടറും പട്ടാളവും പോലീസും ആലീസും ഒക്കെ വിളിക്കാതെ തന്നെ എത്തിക്കോളും. വീതം വെച്ച് ഞണ്ണ ഉള്ളതല്ലേ, അവർക്ക് തീരെ വിരോധം കാണുകയല്ലോ. മോനെ, നിന്റെ സമയവും സന്ദർഭവും നോക്കി ഭാഗം വെപ്പ് നടത്താൻ ഇവിടെ ചത്തുവായതിന്റെ തന്ത വന്നിരിപ്പുണ്ട. മതി, ഇനി ഞാൻ ചോദിച്ചോളാം അവനോട്. എന്റെ അമ്മച്ചി, ഞാൻ പറയുന്ന ഇവിടെ 1000 വട്ടം പലരുടെയും നാക്കൊണ്ട് ശപിക്കുന്ന നിന്റെ അപ്പനെ മനസ്സിലിരുത്തി പറഞ്ഞാ മതി. എവിടെയായിരുന്നു നീ? ഓ, അതിപ്പോ എത്തിയില്ല, എത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞാ എന്റെ ശരി. അതെന്നാ കാര്യം എന്നായി ചോദിച്ചേ? എത്താൻ പറ്റിയില്ല അത്ര തന്നെ. അമ്മച്ചി, നമുക്ക് കാര്യങ്ങൾ സംസാരിച്ചൊരു തീരുമാനത്തിൽ പോ. എങ്ങോട്ടെങ്കിലും പോ. പണ്ട് ബുദ്ധി ഉറയ്ക്കാത്ത പ്രായത്തില് ഈ അമ്മാവന്മാരുടെ തല്ലുകൊണ്ട് നീ എങ്ങോട്ടോ നാട് തണ്ടി പോയപ്പോ നിനക്ക് വേണ്ടി ഒരുപാട് കണ്ണീരൊഴുക്കിയിട്ടുണ്ട് ഞാൻ. തിരിച്ചു വന്നിട്ടും നീ എനിക്ക് കണ്ണീര് മാത്രമേ തന്നുള്ളൂ. ഇന്നും ഇനി എനിക്ക് വയ്യ. പൊയ്ക്കോ, എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ. ഇത്രത്തോളം അമ്മച്ചി പറഞ്ഞ സ്ഥിതിക്ക് കൊച്ചു ഞുള്ളി തട്ടി ഒരു കാര്യം പറയാൻ പോവാ. ഗുഡ് നൈറ്റ്. എന്നാൽ ഇത് ഇന്ന് രാത്രിയിലത്തേക്ക് മാത്രമുള്ള ഗുഡ് നൈറ്റ് ആണ്, എന്നത്തേക്കും ഉള്ളതാണ് എന്നാരും തെറ്റിദ്ധരിക്കണ്ട. അപ്പൊ പാക്കല. ഗുഡ് മോർണിംഗ് അമ്മേ. പൂമുഖത്തേക്ക് 1 ബ്ലാക്ക് ചെയ്യാ.
ചായപ്പൊടിന്റെ വെള്ളം പറയണ്ടി പഞ്ചസാര കഴിഞ്ഞിട്ട് നാല് ദിവസമായി. പൂമുഖത്ത് ആരാടാ? നിന്റെ അച്ഛൻ വന്നിട്ടുണ്ടോ? എന്റെ അമ്മയാണ് അത്രേ അമ്മ. അപ്പൊ മരിച്ചു പോയത് എന്റെ അച്ഛനല്ലേ? ശരിയായിരിക്കും. ഞാനാണെങ്കിൽ ലേശം വെളുത്തിട്ട, അച്ഛനാണെങ്കിൽ പ്യുവർ ബ്ലാക്ക്. അമ്മേ, ബ്ലാക്ക് ടീ ഇല്ലെങ്കിൽ വേണ്ട, പഴയ പോലെ പഴകഞ്ഞ വെള്ളം തന്നെ എടുത്തോ. നായിന്റെ മോനെ എന്നാ തുടക്കം, മിക്കവാറും ഇന്നും നായി നക്കും. രാവിലെ തന്നെ പത്രം വന്നു, ഭാഗ്യം എടുത്തു വച്ചേക്ക. എന്തേലും പൊതിഞ്ഞോണ്ട് പോവാ. ചരമക്കുളത്തിന്റെ അങ്ങാടി നിലവാരം നോക്കാം. ചരമക്കുളം ലൈവാ ഇതെപ്പോഴത്തി? ഈശ്വര, ആരെങ്കിലും കൊന്നിട്ടതാണോ എന്തോ? ആവു, ചത്തിട്ടില്ല. ഡാ വടക്കം വീട, എടാ എഴുന്നേറ. നീ പോയില്ലടാ? പോയി. പിന്നെ എന്നതാടാ കൊച്ചു വെളുപ്പാങ്കാലത്ത്? എടേ, അതിനിത് വടക്കം വീടല്ല, ഇത് ഉടക്കം വീട്. ഐ മീൻ എന്റെ വീട്. പിടി, എനിക്ക് വേറെ പണിയുണ്ട്. എന്റെ പാർച്ചിനിക്കടവ് മുത്തപ്പ, ഇതാര്? വടക്കം വീട്ടിലെ കൊച്ചു തമ്പുരാനോ? ഇന്നലെ രാത്രിയും ഗുഡ് നൈറ്റ് പറഞ്ഞൂല്ലേ തറവാട്ടെന്ന്? ഏതായാലും ബ്ലാക്ക് ടീ വേസ്റ്റ് ആയില്ല, ഈ തൊണ്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. ഇതങ്ങ് പിടിച്ചാട്ടെ. സന്തോഷം. രാത്രി കിടക്കാൻ നേരം ചൂടാകാൻ കഴിക്കുന്നതും ഇതേ കളർ. കാലത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ ചൂടോടെ കഴിക്കുന്നതും ഇതേ കളർ. ഇതാണമ്മേ കളർ ഫുൾ എന്ന് പറയുന്നത്. കാറ്റ് പറഞ്ഞതും പൊള്ള്, കടൽ പറഞ്ഞതും പൊള്ള്, കാലം പറഞ്ഞതും പൊള്ള, ഉൾക്കാടിച്ച ബാറി നടിച്ചതും പൊള്ള. അങ്ങനെ ഒരു വരി ഇല്ലല്ലോടാ അതില്. അടിച്ചതൊന്നും ആയില്ല എന്ന് പറയായിരുന്നു. ഇറങ്ങി വന്ന് ഊതറ. അയ്യേ ചേ, സാർ എന്തോ സാർ, എനിക്ക് അങ്ങനെ വൃത്തിയുടെ ശീലമില്ല. എന്നാൽ ദാ ലവൻ. ക്ഷമിക്കണം, എനിക്കങ്ങനെ ഊതി പരിചയമില്ല. പക്ഷേ ഞാൻ ഇതിനങ്ങനെ പ്രത്യേകിച്ച് പരിചയമൊന്നും വേണ്ട, ഇതിലേക്ക് ഊതിയാ മതി. എന്നാ സാറേ ഊതുന്നത്? എന്റെ അമ്മായിയമ്മയുടെ പുകയില്ലാത്ത അടുപ്പിൽ പാല് കാച്ചാൻ വേണ്ടിട്ടാടാ ഊതാ പറഞ്ഞ. ആലുവ അടുപ്പെന്ന സാറ് ഉദ്ദേശിച്ചത്? ഓ, പകയില്ലാത്ത അടുപ്പ്. പാതിരാത്രിയിൽ മൂക്കറ്റം കള്ളും മോന്തി വണ്ടി ഓടിച്ചും പറഞ്ഞിട്ട് അത് ചെക്ക് ചെയ്യാൻ വന്ന പോലീസുകാരനെ ഒരുമാതിരി ആക്കുന്നോടാ. അതാണോ കാര്യം? അതൊക്കെ നേരത്തെ ചോദിച്ചാ പോരായിരുന്നു. എന്റെ പൊന്ന് സാറേ, ബിവറേജസ് കോർപ്പറേഷന് മുംബൈ പോയി കഷ്ടപ്പെട്ട് ക്യൂ നിന്നാലേ സാധനം കിട്ടുന്നത്. എന്നാ കിട്ടിയ സാധനം വീട്ടിലിരുന്ന് സമാധാനം അടിക്കാന്ന് വിചാരിച്ച വീട്ടുകാരെ സമ്മതിക്കല. വല്ല പാടത്തോ വരമ്പത്തോ ഇരുന്ന് ഇതങ്ങ് കാലിയാക്കാന്ന് വിചാരിച്ച ദേണ്ട ഉടനെ സാറുമാരോ ടോർച്ച് അടിച്ചോണ്ടല്ല വരത്. ഇല്ലാത്ത കാശും കൊടുത്ത് ബാറിന്നൊരു മൂന്നെണ്ണ അടിച്ച് പുറത്തോട്ടിറങ്ങിയാലോ? ദേ അടക്കുന്ന നട റോഡിലെ സാറന്മാരുടെ ഒരു ഊതിക്കൽ. സാറിന്റെ മോനെ, സാറേ, സർക്കാരിന് വർഷാവർഷം ഏറ്റവും കൂടുതൽ നികുതി കിട്ടുന്നത് നമ്മളിപ്പോൾ കഴിച്ചിരിക്കുന്ന ഇതേ മദ്യം വിറ്റ ടാക്സിൽ നിന്നാണ്. ശരിക്കും? ഓഹോ, അങ്ങനെയാണല്ലേ. അങ്ങനെയല്ലേ, നിന്ന് ചിലക്കാതെ സ്റ്റേഷനിലേക്ക് വണ്ടി എടുക്കടാ. എങ്ങനെ വണ്ടി എടുക്കാൻ? അങ്ങനെ സാർ പറഞ്ഞല്ലടാ. പാവല്ലടാ, മുണ്ടുരി തല കിട്ടി വണ്ടി ഒന്ന് ഇട്. സാറുമാരെല്ലാരും കൂടെ ഒന്ന് സഹായിക്കണം കേട്ടോ. അല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ മാത്രം പൊക്കിയത് പൊങ്ങുകയല്ല. സാറ് മോഡൽ 964 അല്ലാതെ ഇപ്പോഴത്തെ ഡൂഗ്ലി 916 അല്ല. നീ ആരാന്നടാ എന്റെ വിചാരം? ഞാൻ ആരാന്നടാ എന്റെ വിചാരം? അടി, അപ്പൊ അതറിയില്ലേ? ഉറക്കം വിട്ട് കൊച്ചു കുഞ്ഞ്. സാറിവിടെ പുതിയതാണല്ലേ എന്റെ പൊന്ന്. സാറ്, സാറൊക്കെ കണ്ട 4 തവണ സല്യൂട്ട് അടിക്കുന്ന എസ് പി സാറുണ്ടല്ലോ, പോലക്കോട് എസ് പി അലക്സ് തോമസ്. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാ. എന്നാൽ പൊതുവരാമത്ത് മന്ത്രി മിസ്റ്റർ ജോസഫ് കുര്യനും നിർഭാഗ്യവശാൽ എന്റെ ചേട്ടനാണ്. പിന്നെ കളക്ടർ, അഡ്വക്കേറ്റ്, അങ്ങനെ കൊറേ പേര് വേറെ. അതുകൊണ്ട് എന്റെ പൊന്ന് സാറെ, ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കര ഇടപാട് നടത്തുന്നതിന് മുമ്പ് ഇപ്പൊ നമുക്ക് സമാധാനമായി പിരിയാം. ഇവനിങ്ങനെ എരങ്ങട്ട് പോയെങ്കിലും തറവാട്ടിലുള്ളവരൊക്കെ കൊമ്പത്തുള്ളവരാ. കൊള്ളാം, കൊമ്പത്തുള്ള ചേട്ടന്മാരുടെ പേരും പറഞ്ഞ് നീ ഇവിടെ മേയാൻ ഇറങ്ങിയിരിക്കല്ലേ? ഇന്നത്തേക്ക് ഒരു ദിവസം, നാളെ നേരം വെളുക്കുമ്പോ അവിടെ സ്റ്റേഷനിലുണ്ടായിരിക്കണം. ഓ, ഉണ്ടാക്കിക്കോളാമേ. അതല്ല,
തറവാടിന്റെ വലിപ്പം പറഞ്ഞ് കുടുംബത്തിരിക്കാനാണെന്ന് എന്റെ ഉദ്ദേശമെങ്കിൽ ഏത് മറ്റേടത്തെ ചേട്ടന്മാരുടെ അനിയനാണെന്നും ഞാൻ നോക്കില്ല. കുടുംബത്ത് കയറി വന്ന് കൂമ്പിടിച്ച് കളിക്കുന്നേ മോനെ. ആ കേട്ടേ ആർ ഗണേശൻ സാറേ, വീട്ടിൽ പോടാ, പോയിക്കോളാതെ അച്ഛേ. എന്തോ എന്നാൽ ശരിക്കും ഹലോ അപ്പാ, ഞാനാ അലക്സ്. എന്നതാടാ കാര്യം? മറ്റൊന്നുമല്ല, ആ എറണം കെട്ടവൻ തന്നെ. അവൻ ഇന്നലെ രാത്രി അവിടെ ഡ്യൂട്ടിയിലിരുന്ന എസ് ഐയെ കൈവച്ചു. അവന്റെ പരിപ്പ് എടുക്കാനായിട്ട് സ്റ്റേഷനിൽ നിന്ന് എല്ലാരും കൂടെ അങ്ങോട്ട് വരാൻ തുടങ്ങ. വടക്കം വീട് തറവാട്ടിലോട്ട്. എസ് പി അലക്സ് തോമസിന്റെ അനിയനെ എസ് ഐയെ കൈകാര്യം ചെയ്തതിന്റെ പേരിൽ വീട്ടിൽ കയറി പൊക്കിയുന്ന ഡിപ്പാർട്ട്മെന്റിൽ അതിന്റെ റിസൾട്ട് വരാ. ഞാൻ എന്നാ വേണം അപ്പം പറ. ഈ തൊപ്പി ഉരിവെച്ച് തറവാട്ട് പറമ്പിൽ കിളക്കാൻ ഇറങ്ങണോ? നീ ഒന്നും വേണ്ട, അതെന്നെ വേണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ കോണിപ്പടി കിട്ടിയിരുന്നെങ്കിൽ പുത്തൂര് രമണിയുടെ വീട്ടിലെ മതിലിൽ ചരമായിരുന്നു. കറക്റ്റ് പൊക്ക. ഈശ്വര, ഈ കിടപ്പിലങ്ങ് തീർന്നു പോയാ മതിയായിരുന്നു. പോലീസുകാരുടെ കയ്യിലിരിക്കുന്ന അടിമയടിച്ച് തീരുന്നതിലും ഭേദം. കൊച്ചുകുഞ്ഞ്, എഴുന്നേക്കടാ. ഏത് പന്ന മോനടാ എന്നെ ഡാന്ന് വിളിക്കുന്നത്? ചത്തുപോയ നിന്റെ അപ്പനാടാ. ദാ ഇവിടെ ഈ ഓട്ടും പുറത്ത്. അച്ഛേ, നീ എന്നതാടാ ഈ പാതിരാത്രിയില്? ഓ, രാത്രിയല്ല പകലാ. ഇപ്പൊ തൃപ്തിയായല്ലോ. വേണ്ട വേണ്ടാന്ന് ഞാൻ പലയിടത്തും പിടിച്ച് പറഞ്ഞു, എന്നിട്ടും തല്ലി. തല്ലിയെന്നു? നിന്നാരാടാ തല്ലിയത്? എന്നെയല്ല, ആ ഗണേശന സിയെ. അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് ഫുൾ വിങ്. പെട്ടെന്ന് കുളിച്ച് റെഡിയായിട്ട് നിന്നോ. നീ എന്നതൊക്കെയാ പറയുന്നത്? ആ ഗണേശനസ്സായിട്ട് നമ്മൾ ഇന്നലെ രാത്രി എന്ത് ഡീസെന്റ് ആയിട്ടാടാ പിരിഞ്ഞു. ആ ഡീസെന്റ് മനുഷ്യനെ വെറും 2 മിനിറ്റ് കൊണ്ടാടാ നീ 8 കുളിമുറി 7 അടുക്കളയാക്കി മാറ്റിയത്. നന്നായിട്ടൊന്ന് ഓർത്തു നോക്കിയേ. എടാ അജു, ആ ഗണേശനസ്സായി അവസാനം വിളിച്ച നായന്റെ മോനേല് ഒരു ഭീഷണിയില്ലടാ. ശരിക്കും അതുള്ളതാ. എന്നാ പിന്നെ ഗിയർ മാറ്റല്ലേ. വേണ്ട വേണ്ട. നീ കൊച്ചുകുഞ്ഞിന്റെ തറവാട്ടിൽ കയറി വന്ന് എന്റെ കൂമ്പിടിച്ച് കിടക്കും. അല്ലടാ എസ് ഐ കഴുവറട മോനെ. ശരിക്കും ഇതാ അവിടെ സംഭവിച്ചത്. ഈ ഓടിന്റെ പുറത്തിരുന്ന് ഇനിയും ഞാൻ വിശദീകരിക്കണോ? എന്നതല്ലേ ഇതിങ്ങനെ പോയാ എന്നതാവല്ലേ. വേണ്ട, ഞാൻ ഇനി കള്ളൂടി നിർത്താൻ തീരുമാനിച്ചതാ. ശരിക്കും ആളെ ആൾക്കാരെ മറന്നിട്ട് നമുക്കിനി ഒരു പെഗ് പോലും അടിക്കണ്ട. ആ അതുപോട്ടെ, ഈ നടന്ന സംഭവത്തിലോട്ട് ഞാനിപ്പ എന്നതാ വേണ്ടത്? വയസ്സ് പോലീസിന്റെ കുപ്പായം ഇട്ട് ഇന്നേവരൊരുത്തനും ഒരു താൻ തോന്നി അന്വേഷിച്ച് ഇങ്ങോട്ട് കാര്യം വന്നിട്ടില്ല. നീ ഒരുത്തും കാരണം അങ്ങനെ വല്ലതും നടന്ന പിന്നെ വച്ചേക്കത്തില്ല തോമച്ചൻ. വാ പൊളിച്ച് നിക്കാതെ ഇറങ്ങണ പുറത്ത്. ഇറങ്ങുക അന്നേ. എന്നാലും അമ്മാവ കൊച്ചുകുഞ്ഞിങ്ങനെ കക്കൂസി പോലും പോവാതെ ഇതേപടി പോലീസ് സ്റ്റേഷനിലോട്ട് കെട്ടിയെടുത്ത ആ ചീത്ത പേര് ഇതേ തറവാടിനു അല്ലയോ? അധിക പ്രസംഗി, ഇനി നിന്റെ ആസനം കഴുകാൻ പോലീസാണ്. എന്റെ പൊന്ന് സാറേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇനി ഒന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ അഹങ്കാരമായി പോവെങ്കിൽ ഒരു അരയെങ്കിലും പറഞ്ഞോട്ടെ. ഒരു ഹാഫ് അറിയില്ല, ഒരണുമണി നിന്റെ നോക്കണിങ്ങ. അന്റെ മോനെ, എന്റെ തനി സ്വരൂപം നീ ഇന്ന് കാണും. നോക്കി നിൽക്കാതെ ഇടിച്ച് കലക്കട. എന്റെ പൊന്ന് ഗണേശൻ സാറേ, ഓരോന്നിനും ഓരോ മര്യാദയുണ്ട്. സാറിനെ ഞാൻ ഇന്നലെ ചവിട്ടിക്കൂട്ടിയതാണ് വിഷയമെങ്കിൽ അതിന് സാറിനെ ചവിട്ടിക്കൂട്ടണം. അതാണ് അതിന്റെ ശരി. അതിനൊക്കെ അപ്പുറത്തേക്ക് സാറൊരു മഹാസത്യം മനസ്സിലാക്കണം. സാറിപ്പോൾ കൈവയ്ക്കാൻ പോകുന്നത് ആരുടെ ശരീരത്തിലാണെന്നുള്ള സത്യം. സാറൊക്കെ കണ്ട പാതി കാണാത്ത പാതി ചടപടാന്ന് സല്യൂട്ട് ചെയ്യുന്ന പാലക്കാട് എസ് പി മോനെ, നിന്റെ ഈ പുന്നാര ചേട്ടന്മാര് പല ആവർത്തി എന്നെ വിളിച്ചു പറഞ്ഞു നിന്നെ ഒന്ന് ഇടിച്ച് കലക്കി പരുവപ്പെടുത്തിയെടുക്കാൻ. അതാ ആ സാറുമാരുടെ ഓർഡർ. തറവാടിന്റെ പേരും പറഞ്ഞ് തറയായിട്ട് അങ്ങോട്ട് വാഴാമെന്ന് കരുതിയടാ പുല്ലേ. ഉത്തരവ് മോണിന, ചവിട്ടി കൂട്ടാ ഈ പന്നീനെ. Oh!
എന്റെ ഗുരുവായൂരപ്പ, ഈ വരുന്നത് ആരാ? ആരാ? സുപ്രീം കോർട്ടിലെ അഡ്വക്കേറ്റ് ആനന്ദ് ശർമ്മയാ. താൻ പത്രം ഒന്നും വായിക്കാല്ലേ? ഗുഡ് മോർണിംഗ്. മിസ്റ്റർ ഗണേഷ്, ഐ എം അഡ്വക്കേറ്റ് ആനന്ദ് ശർമ്മ. പ്ലീസ് റിലീസ് ദം. അന്ന് പോലീസുകാരനെ പറ്റി തന്നാ സ്വർണ്ണ ഏ കക്ഷിക്കാരർ വടക്കൻ വീട്ടിൽ കൊച്ചുഞ്ഞുണ്ട ബെയിൽ ഓർഡർ എന്റെ കയ്യിലിരിക്ക്. കൊള്ളാം, സുപ്രീം കോർട്ടിലെ ഈ സാറിന് അവിടെ വേറെ പണിയൊന്നുമില്ലേ? ഇരിക്കോ, എപ്പോവും അപ്പപ്പോ ഇരിക്കും. അത് ഒരേടിയാ മറന്നിടക്കൂടാ. എന്താ ഇപ്പൊ ഞാൻ ഇവിടെ വന്നത്? എന്റെ പൊന്ന് ശർമാജി, ഈ വരവിന്റെ ഒക്കെ വല്ല കാര്യമുണ്ടോ? തെറ്റ് 100% കൊച്ചുകുഞ്ഞിന്റെ ഭാഗത്താ. മൂക്കറ്റം കള്ളും മോന്തി വണ്ടി ഓടിച്ചതും പോരാഞ്ഞിട്ട് അബോധത്തിൽ ഈ നിൽക്കുന്ന ആർ ഗണേശൻ സാറുമായിട്ട് ഒരു കരമിടപാട് നടക്കുകയും ചെയ്തു. പക്ഷെ കണ്ണീ കുത്തിയെ കാണാതിരുട്ടായതുകൊണ്ട് നമ്മുടെ അച്ചു അല്ലാതെ വേറെ ആരും ആ ഇടപാടിന് സാക്ഷ്യം വഹിച്ചില്ല. അയ്യോ, തുന്നലുണ്ടോ സാറേ? ബഹുമാനമുണ്ട് സാർ. നിങ്ങളുടെ ഈ കക്ഷി നിയമം തെറ്റിക്കുക മാത്രമല്ല ചെയ്തത്, അന്തസ്സായി ജോലി ചെയ്യാനിറങ്ങിയ ഒരു പോലീസ് ഓഫീസറെ അതിക്രൂരമായി ആക്രമിച്ച് കൊല്ലാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു FIR കൂടി ഞാൻ ഇവന്റെ പേരിൽ എഴുതി ചേർത്താ പിന്നെ ഈ നീളം കവർ മതിയാവില്ല. സാറിന് ഇവനെ ഇവിടുന്ന് അങ്ങോട്ട് ഇറക്കി കൊണ്ടുപോവാൻ. റൊമ്പ സിൻസിയർ പോലീസ് ഓഫീസറിന് സാർ ഇപ്പൊ പറഞ്ഞു. അതേ നേരത്തില് ഇന്നലെ രാത്രി ഡ്യൂട്ടിക്ക് ഇറങ്ങിയ സാറും സാറിന്റെ സഖാക്കളും തൊഴിലില് എവളോ ഭക്തിയാ ഉണ്മയാ ആത്മാർത്ഥമായി ഇരുന്നീങ്ക നിരൂപിക്കിറതുക്കു എനിക്ക് ഒരു സന്ദർഭം കിടച്ചിരുക്കു. അത നാ നിരൂപിക്ക വേണ്ടാമ? എവറി ടൈം യു കനോട്ട് ബി ഹൈ, യു നോ. സോറി ശർമ്മജി, ഒരല്പം ലേറ്റ് ആയി. നോ നോ, യു ആർ ഓൺ ടൈം. ഡോക്ടർ, എനിക്ക് ഇവരെയും ഇവർ കൂടെ ഇരിക്കുന്ന എല്ലാവരുടെയും ബ്ലഡും ടെസ്റ്റ് പണി ഇവങ്ക ഉടമ്പല എവ്വളവ് ആൽക്കഹോൾ ഇരിക്കുന്നു തരണം. മനസ്സിലായില്ല? ഇന്നലെ തണ്ണി പോട്ടിട്ട് വണ്ടി ഓട്ടിയ എന്റെ കക്ഷിക്കാരനെ നീങ്ക പിടിക്കുമ്പോ നീങ്ക എല്ലാരും എത്രമാത്രം തണ്ണി പോട്ടതുങ്കറത ഞാൻ അറിയണം. അതുക്കപ്പുറം എന്ത മാതിരി FIR എഴുതണങ്കറത ഞാൻ പറയും. ഡോക്ടർ കുത്തുങ്ക. ഇന്നലെ ചെക്കിങ്ങിന് ഇറങ്ങിയപ്പോ മാഹിന്ന് ദർശനം കഴിഞ്ഞ് വരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ഉദിച്ച വകയെ കിട്ടിയ പുള്ള് പോട്ട് കാലിയാക്കുമ്പോ ഞാൻ പറഞ്ഞതാ വേണ്ട വേണ്ട, അതിൽ ഞാനും കഴിച്ചു പോയി നാലെണ്ണോ. തൊഴിലില് ഇവളോ ബോധയാ ഇരിക്കുന്ന ഉങ്ങൾക്ക് ഇപ്പൊ തെരീനുമേ FIR എപ്പടി എഴുതണോന്ന്. അല്ല, അത് പിന്നെ നമുക്ക് വേറെ വേല ഒന്നില്ല പാരുങ്ക. അതനാളതാ ഇന്ന പെരിയ കവറോട് ഇന്ന ചിന്ന ആളെ കൂട്ടിട്ട് പോലാൻ വന്ന വർക്കുമാ. ഉള്ളത് പറയാലോ സാറേ, നല്ല സാധനമല്ലോ മേടിച്ചടിച്ച, അത്ര പെട്ടെന്ന് മണം പിടിക്കുകയല്ല. എന്നാൽ ഇന്നലെ സാറ് മുഖാമുഖം വന്ന് ഊതിക്കോ എന്ന് പറഞ്ഞപ്പോഴേ ഓസിനടിച്ച കൂതറ സാധനത്തിന്റെ മണം എനിക്ക് കിട്ടി. മോനൊന്നും അതേ ജംഗ്ഷനാണോ ഡ്യൂട്ടി? അയ്യോ, കരയില്ലടാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഈ ആനന്ദ് ശർമ്മക്ക് എന്താ വേറെ പണിയൊന്നുമില്ലേ? സുപ്രീം കോർട്ടിൽ നിന്ന് ഇവിടെ വരെ വന്ന് ഇവനെ പോലുള്ളവരുടെ വക്കാലത്ത് പറയാൻ? ഇതൊന്നുമല്ല, അങ്ങേരെ പോലെ വേഷം കെട്ടി ഇറങ്ങി പുറപ്പെട്ട വല്ല നാടകതാരന്മാരായിരിക്കും. വിഡ്ഢിത്തം പറയാത്ത, ആ വന്നുപോയത് ആനന്ദ് ശർമ്മ തന്നെയാ. സ്റ്റേഷനിൽ നിന്ന് അപ്പം ഗണേശ് എന്നെ വിളിച്ച് പറഞ്ഞതാ. ഇന്നത്തോടെ അവന്റെ ശല്യം അങ്ങ് തീരുമെന്ന് വിചാരിച്ചാ, അതിനു പകരം അവനങ്ങ് ഷൈൻ ചെയ്തു. പണ്ടാറടങ്ങാനായിട്ട് വല്യപ്പന്റെ ഒസ്യത്ത് പ്രകാരം പ്രമാണത്തിലോട്ട് അവൻ ഒപ്പ് വെച്ചാലേ വീതമൊപ്പ് നടക്കത്തുള്ളൂ. ഇതിപ്പോ പന്നിങ്ങനെ വിലം കടിച്ചു നിന്ന പ്രൈവറ്റ് ഹാർബർ ഒലത്തി കൊടുക്കാൻ ഞങ്ങളുമുണ്ട് എന്നും പറഞ്ഞ് 300 കോടിക്ക് കരാർ ഒപ്പിട്ടതും 30 കോടി അഡ്വാൻസ് കൊടുത്തതും എല്ലാം ചേർത്ത് ആ ബോംബെ പാർട്ടി നമ്മുടെ ഒസ്യത്ത് എഴുതും. അടുത്ത ആഴ്ച അവന്മാരുടെ ലാസ്റ്റ് മീറ്റിംഗ്, അത് മറക്കണ്ട. രണ്ടാമത്തെ പേയ്മെന്റ് അണ്ണാക്കിൽ ഉടക്കി, ഇനി മൂന്നാമത്തേത് മൂട്ടുടക്കുന്നതിന് മുമ്പ് എന്നെ വെച്ച് തീരുമാനിച്ചേക്കണം. തന്തമാര് ഇതിന് ഇടയ്ക്ക് നിൽക്കുന്നുണ്ടോ ഈ മര്യാദ? അതല്ലേൽ ഭാഗം വെപ്പും ശവമടക്കുമെല്ലാം ഒരുമിച്ച് നടന്നേനെ. ആ ജോക്കൂട്ടനെത്തി, കരിമീൻ പൊള്ളിച്ചതും റെഡി. നീ ഒന്ന് വാതിലുറക്ക്. കുട്ടനല്ല കുഞ്ഞാന്നേ, കൊച്ചു കുഞ്ഞ്. എന്റെ മാതാവേ, ഇത് കൊള്ളാലോ. വടക്കൻ വീട്ടിൽ തറവാട്ടിലെ ഫാവി പോളിറ്റ് ബ്യൂറോ മെമ്പേഴ്സ് എല്ലാരും കൂടെ ഇങ്ങനൊരു വട്ടമേശ സമ്മേളനം നടത്താൻ ഞാൻ ആദ്യമായിട്ട് കാണും. കൊച്ചുകുഞ്ഞിനൊരു കസേരയും വീശാൻ 2 പെഗ്ഗും ഉണ്ടെങ്കിൽ ഒന്ന് കൂടിത്തരാം എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് ഇറങ്ങിയതാ. അങ്ങനെ ഒരു കസേരയും 2 പെഗ്ഗും വെച്ച് വീശി അർമാക്കുന്ന തന്തമാർക്കുണ്ടായതല്ല ഞങ്ങള്. അതുള്ളതാ കാര്യം, വക്കീല് കള്ളനാണേലും ഇപ്പൊ പറഞ്ഞുള്ളതാ, തന്തമാർക്കല്ല ഈ നിൽക്കുന്ന പിള്ളേർ ആരും ഉണ്ടായതെന്ന് എനിക്ക് പണ്ടേ മനസ്സിലായി.
കൊച്ചുകുഞ്ഞിനെ ഇടിച്ച് പദം വരുത്തിയേച്ച് ഈ നെഞ്ചത്തോട്ട് കൃഷി ഇറക്കി അങ്ങനിപ്പോ ആരും വിളവെടുപ്പ് നടത്തണ്ട. നടക്കുകയല്ല, കുരിശുപള്ളി മാതാവാണ് നടക്കുകയല്ല. ഇപ്പൊ രണ്ടെണ്ണം കീറിയേച്ചാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നതെങ്കിൽ കളക്ടറാണ് എസ് പി ആണെന്നൊന്ന് ഞാൻ നോക്കിയാലായിരുന്നു. ഇടിച്ച് കൂമ്പ് കലക്കി രക്തം മുള്ളിച്ചാണ് ഞാൻ. വന്ന് മുള്ളിക്കട, ചാവിട്ട് നിന്റെ അടിയാധാരം കലക്കും ഞാൻ. ഭാഗം വെപ്പ് മാത്രം മനസ്സിൽ കണ്ട് ആക്രാന്തം മൂത്തിട്ട് ചേട്ടായിക്ക് ഇപ്പൊ എന്നാ കണ്ടാലും അടിയാധാരം എന്നൊരു ചിന്തയുള്ളൂ. ചേട്ടായിയെ, എനിക്ക് മാത്രമല്ല ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഉണ്ട് അടിയാധാരം. ഇനി ഒരടി മുമ്പോട്ട് വെച്ചാ ചാവിട്ടി അടിപ്പണ്ടം കലക്കി കൈ തരും ഞാൻ. എങ്കി ഇങ്ങോട്ട് വട, നീ വടതണ്ടി. കൊച്ചുഞ്ഞിനോടാ കളി. ദേ ഒരാവർത്തി കൂടി എല്ലാരോടും പറയ, വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞിനോട് ഉടക്കാൻ നിക്കല്ലേ, ഒടച്ച് കൈ തരും ഞാൻ. അപ്പൊ ശരി. നീയായിരുന്നു ആദ്യ കാഴ്ചയിലെ ആകാശം കണ്ടപ്പോ എനിക്ക് തോന്നി നീ ആയിരിക്കുമെന്ന്. എന്നതാ മുഖത്തെ മേഘപാളികൾക്ക് ഒരുതരം മൂടൽ. വിശദീകരണം കിട്ടാൻ നിന്റെ ഐ എസ് ആർ ഒയിലെ ഏതെങ്കിലും നായരെ ഞാൻ വിളിച്ച് ചോദിക്കണോ? പോടാ കള്ളുകൂടിയ, 11 മണി കഴിഞ്ഞിട്ടും ഒരെണ്ണം പോലും അടിക്കാത്ത നീ ഈയൊക്കെ എവിടത്തെ കള്ളുകൂടിയനാടാ? കൊള്ളാം, നല്ല കാമുകി, എന്നും ഇങ്ങനെ തന്നെ വേണം. അതിരിക്കട്ടെ, ഇപ്പോഴത്തെ ഈ വരവിന്റെ ഉദ്ദേശം എന്താണാവോ? അതൊക്കെ ഉണ്ടടാ മോനെ, ഇനി മുതൽ ഈ ഹെലൻ വർഗീസ് ഡോക്ടർ ഹെലൻ വർഗീസ് ആണ്. മനസ്സിലായോ? അതിനിടയ്ക്ക് നീ ഡോക്ടറോ ആയോ? അതേതായാലും നന്നായി. വല്ലപ്പോഴും ഒക്കെ എനിക്ക് എന്റെ ലിവർ ഒന്ന് ചെക്ക് ചെയ്യാമല്ലോ. ആ ഡോക്ടർ അല്ല മോനെ ഈ ഡോക്ടർ, ഇത് നിന്റെ ആമാശയം ചെക്ക് ചെയ്യുന്ന ഡോക്ടർ അല്ല, ആകാശം പരിശോധിക്കുന്ന ഡോക്ടറാ. ഡോക്ടറേറ്റ് PhD ISRO-യിലെ ജൂനിയർ സയന്റിസ്റ്റുകളിൽ ആദ്യം ഡോക്ടറേറ്റ് കിട്ടിയ ആളാ ഞാൻ. ആ ക്രെഡിറ്റ് കിട്ടിയ വകയില് ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചു. സംശയിക്കണ്ട, ചെലവൊക്കെ എന്റെ വക, നിന്റെ കയ്യിൽ ഒന്നും ഉണ്ടാവത്തില്ലല്ലോ. അതല്ല, അവിടെ നിന്റെ ഡാഡിയും മമ്മിയും ഒക്കെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. നിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പഞ്ചിന് വേണ്ടി കാലങ്ങൾക്ക് ശേഷം പൊന്നാരമോള് വടക്കൻ വീട്ടിൽ തറവാട്ടിലേക്ക് തിരിച്ചെത്തുന്നല്ലേ, നമ്മളായിട്ട് എന്തിനാ പഞ്ചില്ലാതാക്കുന്നത്? അതുകൊണ്ട് നീ ആദ്യം അങ്ങോട്ട് ചെല്ലെ, എന്നിട്ടാവല്ലോ കറക്കം. അത് ഓർത്ത് എന്റെ മോൻ ടെൻഷൻ എടുക്കണ്ട. ഈ വണ്ടി ഇതുപോലെ അങ്ങ് വെച്ചു പിടിച്ച എവിടം വരെ എത്തും അത് പറ. ഈ ഗിയറിലാണെങ്കിൽ മിനിമം ഒരു പാണ്ടിലോറിക്ക് അടിയിൽ വരെ എത്തും. പാണ്ടിലോറിയെങ്കിൽ പാണ്ടിലോറി. കേട്ട് ഭൂമി മലയാളം, ഓട്ടുമഞ്ഞൾ പാട്ട് കേട്ട് ഭൂമി മലയാളം. ോ പിടഞ്ഞുടും നീ
സമ്മാനമായി തരാമി താരാങ്കുറം നിനക്കൻ സമ്മാനമായി തരാമി താരാങ്കുറം ഭൂമി മലയാളം കുഴലാക്കും ഞാൻ വാവൽ കിളി കുഞ്ഞ് വാവേ നിന്നെ ഓമൽ ചിറകാക്കും ഞാൻ ഒരിത ചുണ്ടിൽ ഒരു വിരം തുമ്പി തുമ്പിക്ക് ചെമ്പാവ് ഞാൻ ഒരിത ചുണ്ടിൽ ഒരു വിരൽ തുമ്പി തുമ്പിക്ക് ചെമ്പാവ് ഞാൻ നിനക്ക് നീലാംബരം വിരിക്കും ദീപാങ്കണം നിനക്ക് നീലാംബരം വിരിക്കും ദീപാങ്കണം ഭൂമി മലയാളം മഴ നനയാ നിലവിനലനൊറിയാ നാട്ട് മഴ നനയാ നിലവിനലനൊറിയാ ഓട്ട് മഞ്ഞൾ പാട്ട് കേട്ട് ഭൂമി മലയാളം ഓട്ട് മഞ്ഞൾ പാട്ട് കേട്ട് ഭൂമി മലയാളം എത്തിയോ? മൂന്ന് ദിവസം മുമ്പ് നീ ഇങ്ങോട്ട് പോരുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളത്. എന്നിട്ട് നീ ഇതെവിടെയായിരുന്നു? വിളിച്ചിട്ടാണേ കിട്ടുന്നുല്ല. എങ്ങനെ കിട്ടാനാ? വാണനിരീക്ഷണമാണല്ലോ കൊച്ചുമകളുടെ ജോലി. ആകാശത്ത് റേഞ്ച് കിട്ടത്തില്ലല്ലോ മരുമകനെ. അതെ, ഔട്ട് ഓഫ് റേഞ്ചിലായിരുന്നു. ഡോക്ടറേറ്റ് കിട്ടിയ സന്തോഷത്തിൽ ഫ്രണ്ട്സുമായിട്ടൊന്ന് കറങ്ങി. എന്തായാലും പൈലറ്റായിട്ട് കൂടെ കൂട്ടിയത് ആ തലതിരിഞ്ഞവനെ ആയിരിക്കും. ട്രൈ ചെയ്തു, പക്ഷേ മഹാറാണി ബാറിൽ മിസ്സായി പോയി. ബാറിൽ മിസ്സായോ? അതെ, അവിടെ ആരെയോ കണ്ട് അനുഗ്രഹം മേടിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഓഹോ, ബാറിലൊക്കെ ഇപ്പൊ അനുഗ്രഹം കൊടുക്കുന്നുണ്ടോ? പിന്നെ അവന്റെ അമ്മ മഹാറാണിയിലെ സപ്ലയർ അല്ലേ, അനുഗ്രഹം കൊടുക്കാൻ. ഇനി ഇതിന്റെ പേരിൽ ആരും ആരുടെയും തലേ കയറാൻ നിക്കണ്ട. എനിക്കറിയാം എന്നാ വേണമെന്ന്. അത് തന്നെ മോൾ അവന്റെ കാര്യത്തിൽ വിശദീകരിച്ച് സമയം കളയണ്ട. വന്ന വേഷം മാറ്റി വല്ലതും കഴിക്കാൻ നോക്ക്. ഇവിടുന്ന് സ്വർഗത്തിലേക്ക് 10 രൂപ ഓട്ടോ ചാർജേ കാണൂ. അത് ശരി. ഫാവി വധു മൊബൈൽ ഫോണും ഓഫ് ചെയ്ത് കൂർക്കം വലിച്ചു കിടന്നുറങ്ങിയ ഫാവി വരൻ കോണിപ്പടി വഴി ഓട്ടുംപുറത്തോട്ട് കയറേണ്ടി വരും എന്നെനിക്ക് ഇപ്പൊ മനസ്സിലായി. ഒച്ച വെക്കാതിരി, ഇത് ഞാനാ. ദേഖണ്ടോ, കോയി ബിരിയാണി നിന്റെ താൻ തോന്നിയുടെ വക. പോയി വാതിൽ ഉറക്കടി ബോംബെ ഹോട്ടലിന്. നീയും ഞാനും ഒരുമിച്ചാൽ ഏത് പാതിരാത്രിയും നമുക്ക് പട്ട പകലാക്കാം. കഥകു തുറക്കൂ കുട്ടി. ഗുഡ് മോർണിംഗ് എവരിബഡി. ഗുഡ് മോർണിംഗ്. ഹലോ ഹലോ ഹലോ, പ്ലീസ് ബി സീറ്റഡ്. താങ്ക് യു. ടേക്ക് ദ ഡോക്യുമെന്റ്സ്. യു നോ, ഇറ്റ്സ് യുവർ ഷെയർ ഡോക്യുമെന്റ്സ്. കമ്പനിയുടെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ തന്നെ സൈൻ ചെയ്ത ഒറിജിനൽ ഡോക്യുമെന്റ്സ്. മൈനോർ സർ, ഒരു ചെറിയ മിസ്റ്റേക്ക്, അതുകൊണ്ടാണ് സെക്കൻഡ് പേയ്മെന്റ്. ഇറ്റ്സ് ഓക്കെ, ബട്ട് വൺ തിങ്, 3000 കോടിയാണ് ഈ പ്രോജക്ടിന്റെ ഇൻവെസ്റ്റ്മെന്റ്. അതിലേക്ക് 10 ഷെയർ ഹോൾഡേഴ്സ്. ആ 10-ൽ 1 നിങ്ങളായത് എന്റെ ഒരു താല്പര്യം കൊണ്ട് മാത്രമാണ്. യെസ്,
മിനിസ്റ്റർ അടക്കമുള്ള ഡിഗ്നിഫൈഡ് ഫാമിലിയിലെ ഒരു ബിസിനസ് ഗ്രൂപ്പ്. ഐ നോ മിസ്റ്റർ മേനോൻ. യു ഡോണ്ട് നോ മിനിസ്റ്റർ ദ പ്രസന്റ് സിറ്റുവേഷൻ. മറ്റുള്ള 9 ഷെയർ ഹോൾഡേഴ്സും അവരുടെ ഫുൾ പേയ്മെന്റ് അറ്റ് എനി ടൈം ഈ ഹാർബർ പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ കാരണം എനിക്ക് അവരെ ഹോൾഡ് ചെയ്യേണ്ടി വന്നാൽ അതിന്റെ പേരിൽ ഉണ്ടാവുന്ന നഷ്ടം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട 300 കോടിയേക്കാൾ അധികമായിരിക്കും. അതിന്റെ സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കണം. അതൊന്ന് അറിയിക്കാനാണ് ഞാൻ ഈ പേഴ്സണൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്തത്. കമ്മിംഗ് മന്ത് 22nd ഈസ് ദ ഡെഡ്ലൈൻ. ദാറ്റ്സ് ഓൾ. എക്സ്ക്യൂസ് മീ മാതാവേ, ഞാൻ റെഡി. എന്റെ പ്രാർത്ഥന മാതാവ് കേട്ടു. എന്നാത്തിനാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത എന്റെ അമ്മച്ചിക്ക് അത്യാവശ്യമായിട്ട് വെളിയിലോട്ട് പോകണോന്ന് പറഞ്ഞത്? എന്റെ ലൊടക്ക് വണ്ടി മതിയോ അതോ വല്യമാവന്റെ ബെൻസ് എടുക്കണോ? രണ്ടും വേണ്ട, നടന്നു പോയാ മതി. അപ്പൊ പള്ളിയിലോട്ടായിരിക്കും. എന്നാ ഈ ദിവസം ഏതാന്നറിയോ നിനക്ക്? നിന്റെ അപ്പ മരിച്ചിട്ട് ഇന്നേക്ക് 25 കൊല്ലം തികയാ. പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ നീയും വേണം എന്റെ കൂടെ. രാവിലെ എന്തോ പുണ്യകർമ്മം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞത് ഇതിനായിരുന്നു. അപ്പന്റെ ആത്മാവിന് വേണ്ടി പള്ളിയിൽ പോയി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ അമ്മച്ചി പോയാ മതി, ഞാനില്ല. അതെന്നാ നീ ഇല്ലാത്തെ? വർഷാവർഷം ഇന്നേ ദിവസം ഞാൻ നിന്നെ വിളിക്കുമ്പോഴൊക്കെ നിനക്ക് സൗകര്യം കിട്ടത്തില്ല. എനിക്ക് ഇന്നറിയണം നീ എന്നെ ഇല്ലാത്തേന്ന്. എനിക്ക് സൗകര്യപ്പെടുകല, അത്രേ ഉള്ളു കാര്യം. നടത്തം പഠിച്ചിരുന്ന കാലത്ത് ഞാൻ ആ കർമ്മം ചെയ്തിട്ടുണ്ട് ഒരുപാട്. അന്നെനിക്ക് അതിന്റെ അർത്ഥം അറിയല. പിന്നെ ഊര് തണ്ടി തിരിച്ചു വന്നപ്പോ എനിക്ക് മനസ്സിലായി. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് പോയവർക്ക് വേണ്ടി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ എന്നെ കിട്ടുകയല്ല മച്ചി. നീ എന്നതാടാ പറഞ്ഞത്? നീ ജനിക്കുന്നതിന് മുൻപ് പോയ ആളല്ലാതെ നിന്റെ അമ്മയുടെ അടുത്തോട്ട് നിന്റെ അപ്പനാവാൻ വേണ്ടി വേറെ ആരെങ്കിലും കയറി വന്നു തോന്നുന്നുണ്ടോ നിനക്ക്? അങ്ങനെയാണെങ്കിൽ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരി അണച്ച് ഇതങ്ങോട്ട് അവസാനിപ്പിക്കും നിന്റെ അമ്മച്ചി. അമ്മച്ചി അവസാനിപ്പിക്കണ്ട, ഇത് ഞാൻ അവസാനിപ്പിച്ചോളാം. മതി ഇങ്ങനെ ഒരുക്കി തീരുന്നത്. എന്നതാടാ നീ ചെയ്തത്? ഇതോടെ തീർന്നടാ നിന്റെ അമ്മച്ചിക്ക് ഈ കുടുംബത്തിലുള്ള സ്ഥാനം. ആദ്യപ്പറ്റ ഇനി നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വീട്ടിൽ വേണ്ട. നീ ഇറങ്ങണോ ഞാൻ ഇറങ്ങണോ എന്ന് ഇപ്പൊ തീരുമാനിക്കണം. വീടും വിളക്കും ഇല്ലാതെ പണ്ട് ഞാനാണല്ലോ അമ്മച്ചി അധികപ്പെട്ടി പടിയിറങ്ങിയത്. അങ്ങനെയാണെങ്കിൽ ഇനി നീ ഈ വീടിന്റെ പടി ചവിട്ടിയേക്കരുത്. അതിന്റെ ദണ്ണം മരണം വരെ ഞാനങ്ങ് സഹിച്ചോളാം. ഇങ്ങെത്തിയോ? ഊവേ, ആ വാതിലൊന്ന് തുറന്ന മഹാത്മാവിന്റെ മുഖമൊന്ന് ദർശിക്കാമായിരുന്നു. I'm not a good man.
കാണാതെ വന്നപ്പോ എന്റെ കുട്ടിക്കുറുമ്പൻ ആശാനെ മറന്നു എന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുകയല്ലോ. അതല്ലേ ഈ കൊച്ചുകുഞ്ഞിന്റെ ജന്മവിധി, ഭൂമിയിൽ ഒരു മകനും നിയോഗിക്കപ്പെടാത്ത അഗ്നി പരീക്ഷണം. ഇതെന്നാ പെറ്റമ്മയുടെ വാത്സല്യം? ജീവിച്ചിരിക്കുന്ന അപ്പന്റെ ആത്മാവിലേക്കുള്ള വെളിച്ചം മൂതിക്കെടുത്തിയതിന്റെ പാരിതോഷികം. ഒരു കവളുടെ ബാക്കിയുണ്ട് ആശാനെ. ചെയ്തത് തെറ്റായി പോയെന്ന് തോന്നിയെങ്കിൽ ഇവിടുന്ന് ആകെ ഒരു തലോടല. അവള് നിന്നെ തല്ലിയോ? കൊച്ചുപ്രായത്തിൽ ഈ കൊച്ചുകുഞ്ഞിനെ അമ്മച്ചിയുടെ താരാട്ട് നല്ലതുപോലെ കേൾക്കാൻ പറ്റാതെ പോയതുകൊണ്ട് ഇതൊന്നും എനിക്ക് തല്ലല്ല ആശാനെ. താരാട്ട, ഈ താൻ തോന്നിക്കുള്ള താരാട്ട്. എത്ര കുടിച്ചിട്ടുള്ളിലെ പുക കെട്ടടങ്ങുന്നില്ല. മതിയാക്കാൻ മേലെ ആ പാവത്തിനെ കൊണ്ടിങ്ങനെ വിഡ്ഢിവേഷം കെട്ടിക്കുന്നത്. അവസാനിപ്പിച്ചൂടെ ആശാനെ ഈ അജ്ഞാതവാസം. ഇരുതല എരിയുന്നൊരു വിളക്കിന്തിരിയായിട്ട് ഇങ്ങനെ സ്വയം കത്തിത്തീരാൻ എനിക്കിനി വയ്യ. പറയട്ടെ ഞാൻ അമ്മച്ചിയോട് ഈ സത്യം. മുഖത്ത് തല്ലി രണ്ടിൽ ഒരാൾ മതിയാ വീട്ടിലെന്ന് പറഞ്ഞ അമ്മച്ചി എന്നെ ഇറക്കി വിട്ടപ്പോ ഒരാവർത്തിയല്ല, ആയിരം തവണ മനസ്സ് പറഞ്ഞു. കഥയറിയാതെ കരഞ്ഞു തീരുന്ന പാവത്തിന്റെ കൈയും പിടിച്ച് ഈ മലയൊന്ന് കയറി വന്നാലോ. ഭർത്താവ് ജീവിച്ചിരിക്കെ വിധവയാകേണ്ടി വന്നവളാണ് എന്റെ കത്രീന. അവൾ ഇത്ര കാലം ഒഴുക്കിയ കണ്ണീരും കത്തിച്ച മെഴുകുതിരിയും ജീവിച്ചിരിക്കുന്ന ഭർത്താവിന്റെ ആത്മാവിന് വേണ്ടിയാണെന്നറിയുന്ന ആ നിമിഷം പിന്നതിന് മാപ്പില്ല. ഒരിക്കൽ ആ തറവാടിന്റെ പ്രതാപത്തിന് മുന്നിൽ തോറ്റുപോയവനാ ഞാൻ. ഇനിയും അത് ആവർത്തിച്ച പിന്നെ നിന്റെ അമ്മച്ചി കത്തിച്ചു വെച്ച മെഴുകുതിരിക്ക് അർത്ഥമുണ്ടാകും. നിനക്ക് പറയാം, ഉള്ളിലെ ദണ്ണം തീരുന്നത് വരെ ശപിക്കാം. കേൾക്കാൻ ഞാൻ അർഹനാ. എന്റെ കത്രീന ഇങ്ങോട്ടല്ല, ഞാൻ അങ്ങോട്ടാ കയറി വരേണ്ടത്. വരും. ഇനിയും ആ തറവാടിന്റെ പടി ചവിട്ടാൻ ഈ അപ്പൻ അർഹനാണെന്ന് കാണിക്കാൻ മാത്രം എന്റെ മകൻ വളർന്നു എന്ന് എനിക്ക് ബോധ്യമാകുന്ന ആ ദിവസം ഞാൻ വരും. ആശാനായിട്ടല്ല, നിന്റെ അപ്പനായിട്ട്. മതി ആശാനെ, എനിക്കിത് മതി. ഇനി കഥയും കണ്ണുനീരും ഒന്നും വേണ്ട. ഒരായിരം പ്രാവശ്യം എനിക്ക് തന്ന് മോഹിപ്പിച്ച ഈ ഉറപ്പ് ഒന്നുകൂടി പറഞ്ഞു കേൾക്കാൻ ഇങ്ങോട്ട് കയറി വന്നു. ഇനി ആ ചോളം വാറ്റി ഐറ്റം വല്ലതും ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ ഓരോന്നൊഴിക്ക്, ഒന്നാറി തണുക്കാന. എന്നിട്ട് എനിക്ക് ആശാന്റെ മാസ്റ്റർ പീസ് ഒന്ന് കേൾക്കണം. എന്റെ അമ്മച്ചയെ വഴി തെറ്റിച്ച, അല്ല നല്ല വഴിക്ക് നടത്തിച്ച ആ മാസ്റ്റർ പീസ്. കാറ്റു പറഞ്ഞതും കടലു പറഞ്ഞതും കാലം പറഞ്ഞതും പൊള്ളാണേ, കാലം പറഞ്ഞതും പൊള്ളാണേ. കാറ്റു പറഞ്ഞതും കടലു പറഞ്ഞതും കാലം പറഞ്ഞതും പൊള്ളാണേ, കാലം പറഞ്ഞതും പൊള്ളാണേ. പൊള്ളല്ല പൊന്നേ പുള്ളകമാകെ പൊള്ളുന്ന നോവാണേ. ഇതിപ്പോ നേരം വെളുത്ത് ആറാമത്തെ കാപ്പിയാടാ.
എന്റെ കത്രീന കോച്ച് കാപ്പി ഇട്ട് തന്ന ഈ ഒരു ഒറ്റ ഇരിപ്പിന് ആറല്ല 12 എണ്ണം വരെ പോവും. എന്റെ മറിയാമ്മയുടെ കൈപ്പുണ്യ എന്റെ കൊച്ചിന് കിട്ടിയിരിക്കുന്നു. ആ വരുന്നു. കാറ്റു പറഞ്ഞതും കടലു പറഞ്ഞതും നന്നായിടൂ, വളരെ നന്നായി. ഞാൻ വയനാട്ടിലോട്ട് മല കയറിയത് ഇഞ്ചിക്കൃഷിക്കുള്ള നല്ലേനെ വിട്ടു നോക്കിയ അതിന്റെ കൂടെ ഞാൻ നടത്തിയ പള്ളിപ്പെടുന്നാള് നാടകം കളിക്കാൻ കലർപ്പില്ലാത്ത ഈ വിത്തിനെ എനിക്ക് കിട്ടി. സന്തോഷമായി. എല്ലാവരും ഗംഭീരമായിരുന്നു തന്റെ നാടകം എന്ന് ഒറ്റ വാക്കി പറഞ്ഞപ്പോ ഈ കൊച്ചൗസഫിന് മനസ്സ് നിറഞ്ഞടോ. ഒന്ന് മുഖാമുഖം കണ്ട് യാത്ര പറയാമെന്ന് വിചാരിച്ചു. തന്ന സ്നേഹത്തിനും അംഗീകാരത്തിനും എല്ലാത്തിനും നന്ദി. അപ്പോ ഇനി എങ്ങോട്ടാ? അതറിയേല. മനസ്സിൽ കഥയും കഥാപാത്രങ്ങളും ഉണ്ട്. അവരെ ഇന്നലത്തെ പോലെ വെളിച്ചത്ത് കാണിക്കാൻ എഴുതാനൊരു കൂര. അതെവിടെയുണ്ടോ അവിടെ വരെ. ആ കാണുന്ന കൂര മതിയാവുമെങ്കിൽ അന്നം മുടങ്ങാതെ എത്തും പടക്കം വീട്ടിൽ നിന്ന്. കലാകാരനും കഥാപാത്രങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഇഷ്ടാവോന്നറിയാൻ മേല. ബോധ്യമാവുമെങ്കിൽ നാടകം ഇഷ്ടമുള്ളിടത്ത് നടത്താം, കിടത്തം അവിടെയാക്കാം. എന്നാ ശങ്കര, ആ വാതിലൊന്ന് തുറന്നു കൊടുക്ക. അപ്പ നമ്മുടെ കത്രീന ഇവൻ ശാദിക്കാൻ വേണ്ടിയായിരുന്നില്ലേ നിനക്ക് കിടക്കാൻ ഞാൻ വേണം തോന്നുന്നത്? അല്ല അല്ല, തണല് തന്ന മരം തന്നെ വെട്ടിമാറ്റാൻ അത്രയ്ക്ക് ക്രൂരനൊന്നും അല്ല ഞാൻ. ഇതുവരെ കിട്ടാത്ത സ്നേഹവും അന്നു ഇവിടുന്ന് കിട്ടിയപ്പോ ജീവിക്കാൻ ഒരു കൊതി തോന്നി. ഇത് മറ്റൊന്നും മോഹിച്ചല്ല, ഇവളെ ഇവിടെ വയറ്റി വളരുന്ന എന്റെ കുഞ്ഞിനെ. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. അനുവാദം തരണം, അപേക്ഷയാണ്. എന്റെ കർത്താവേ, കത്രീനാമ പറഞ്ഞതുകൊണ്ടാ, അല്ലെങ്കിൽ ഈ നാടകം ഞാൻ ഒഴിവാക്കുമായിരുന്നു. കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ ഇങ്ങനൊരു അവസരം വന്നത് ഐശ്വര്യം എന്നാ അവള് പറയുന്നത്. എനിക്കതിലൊന്നും വലിയ വിശ്വാസം ഉണ്ടായിട്ടല്ല. മനുഷ്യൻ മനുഷ്യനെ വിശ്വസിക്കുക. ഞാൻ നീലകണ്ഠനെ വിശ്വസിച്ചില്ലെങ്കിൽ ഈ യാത്രയ്ക്ക് ഒരു അർത്ഥമില്ല. നീലകണ്ഠൻ എന്നെയും ആശാൻ എല്ലാവരുടെയും സങ്കട പറയാന്ന് നാടകം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. നാടകം എന്ന് പറഞ്ഞ നാടിനകത്തുള്ള സങ്കടമാണോ നീലകണ്ഠ? നമ്മുടെ സമയം നമ്മുടേതല്ല, നമ്മളെ ആവശ്യപ്പെടുന്നവരുടെയാ. ഇപ്പോ അത് നീലകണ്ഠന്റെയാ. അങ്ങനെയാണെങ്കിൽ ഈ നീലകണ്ഠന് വേണ്ടി ആ പാട്ടൊന്ന് പാടും ആശാനെ. ഒരു തവണയോ? 1000 തവണ പാടും. കാലങ്ങൾ കൊഴിയുമ്പോൾ പൊള്ളുന്നു നെഞ്ചകം, തിരമാലകളും കൂട്ടില്ല ഭൂവിതിൽ, ഓമനെ നിൻമുഖം മായില്ല വാനിതിൽ, ഓമനെ നിൻമുഖം മായില്ല വാനിതിൽ.
കമ്മിറ്റിക്കാരൊക്കെ കാത്തു നിൽക്കാന്ന് പറഞ്ഞിട്ട് ആരെയും കാണുന്നില്ലോ നീലകണ്ഠ? കള്ളം പറയാനൊന്നും നീലകണ്ഠൻ അറിയില്ല, സത്യം മാത്രമേ പറയൂ. അത് കൊള്ളരുതാത്താണെങ്കിലും കൊണ്ടുവന്നത് നാടകത്തിനല്ല ആശാനെ, നാട് കടത്താനാ. കൊന്നു തള്ളാനാ ഉത്തരവിട്ടത്. കൊന്നു തള്ളാന്? അതെ, കൊച്ചോസേപ്പ് മുതലാളി കലാകാരൻ മരുമോനെ മകൾക്ക് വേണ്ടി മനസ്സുകൊണ്ട് അംഗീകരിച്ചു എന്നുള്ളത് നേരാ. പക്ഷേ നാട് തന്നെ വന്നവനല്ല പെങ്ങൾക്ക് വേണ്ടതെന്നും അങ്ങനെ ഒരുത്തനെ അളിയനായിട്ട് ആ ആംഗളമാർക്ക് വേണ്ടെന്നുമാണ് അവരുടെ ഓർഡർ. ഇനി എന്താ വേണ്ടെന്ന് വെച്ചാ അത് ആശാന് തീരുമാനിക്കാം. ദ്രോഹികളെ, ഇത് ചതിയാ. വീടില ഞാൻ ഒരുത്തനെയും എന്നെ ഇല്ലാതാക്കാൻ വേണ്ടി നാടകത്തിന്റെ പേരും പറഞ്ഞ് എന്നോട് നാടകം കളിച്ചാലുണ്ടല്ലോ. വീടില ഞാൻ ഇത് മാത്രമേ ബാക്കി കിട്ടിയുള്ളൂ. ഈ ചങ്കിലോട്ട് കുത്തിയിറക്കാൻ നീലകണ്ഠന് കത്തിക്ക് മൂർച്ചയില്ലാത്തോണ്ടല്ല ഉണരും വരെ കാവലുന്നത്. നാളെ ലോകം അറിയേണ്ട ഒരു കലാകാരന്റെ നെഞ്ചിലോട്ട് അത് വേണ്ടെന്ന് കരുതിയിട്ടാ. ഇതൊന്ന് വായിച്ചു നോക്ക്. ഇതാണ് ആശാന്റെ നാട്ടിലെ സ്ഥിതി. കൊക്കയിലേക്ക് വീണ ആശാന്റെ പൊടി പോലും കിട്ടിയിട്ടില്ലെന്നാ കത്രീനോട് പറഞ്ഞിരിക്കുന്നേ. ഇപ്പൊ അവിടെ ഇടവക പള്ളിയില് മരിച്ചുപോയ ഈ ദാവീദിന്റെ ആത്മാവിന് വേണ്ടി കുർബാന ഒലിക്കുന്നുണ്ടാവും. ജീവിച്ചിരിക്കെ ഈ ദാവീദിനെ മണ്ണിട്ട് മൂടിയല്ലടാ. ഇനിയും ആണത്തം കാണിക്കാൻ വടക്കം വീട്ടിലേക്ക് കയറി ചെന്നാ ഒന്നല്ല, കത്രീനയും വയറ്റി കിടക്കുന്ന കുഞ്ഞുമടക്കം മൂന്നെണ്ണം തീരും ഒരു കുഴിയില്. ജീവിച്ചൂടെ ആശാനെ, എവിടെയെങ്കിലും ഊരും പേരും മാറ്റി. പിതാവേ, ഇതാര്? കൊച്ചുകുഞ്ഞോ? ആന്നേ, സാക്ഷാൽ വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ്. എന്റെ നീലേട്ട, അക്കാലം അല്ല ഇക്കാലം, സകലതിന് ഉടക്ക. എല്ലാ ഉടക്കുകളും തീർത്തിട്ട് ഇപ്പോഴാണ് ഒന്ന് ഇറങ്ങാൻ പറ്റിയത്. അല്ലാതെ പതിവ് സന്ദർശനത്തിന് മുടക്കം വരുത്തിയതല്ല. ഗ്രന്ഥകർത്താവിന്റെ പുതിയ പുസ്തകങ്ങൾ. ഗ്രന്ഥകർത്താവ് നീലൻ, അക്ഷരാഭ്യാസമില്ലാത്തൊരു വാടക കൊണ്ട എഴുത്തുകാരനായി ലോകത്തിൽ ആദ്യമായിട്ട് ഈ നീലകണ്ഠൻ. ഇത് വിറ്റുകിട്ടുന്ന പ്രതിഫലവും മുടങ്ങാതെ ഇങ്ങെത്തുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ഇന്നേ വരെ യഥാർത്ഥ എഴുത്തുകാരനെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ഊരും പേരും മാറ്റി ജീവിച്ചുകൂടെയെന്ന് അന്ന് ഞാനൊരു വാക്ക് പറഞ്ഞപ്പോ ആ വലിയ മനസ്സ് ദാവീദ് എന്ന ആ പേര് മാറ്റി നീലകണ്ഠനിലേക്ക് ചെറുതായി. അങ്ങോട്ട് മല കയറി ചെന്ന് ഒന്ന് മുഖാമുഖം കാണാൻ മനസ്സുണ്ട്. പക്ഷേ അപ്പക്കാട്ടിലുകാരൻ കൊച്ചോസേപ്പ് മുതലാളിയെ കള്ള് കച്ചവടത്തിൽ തോൽപ്പിക്കാൻ വേണ്ടി ഡിസ്ലറിയിൽ നഞ്ച് കലക്കിയപ്പോ അതിന്റെ കണക്ക് തീർക്കാൻ ആൾബലമില്ലാതെ ഒറ്റയ്ക്ക് കയറി ചെന്നതിന് കിട്ടിയ പ്രതിഫലമാ ഈ ഒറ്റക്കാല്. അനുഭവിക്കാനുള്ള അർഹതയുള്ളതുകൊണ്ടായിരിക്കും ഈശ്വരൻ പോലും ഈ നീലകണ്ഠനെ അങ്ങോട്ട് വിളിക്കാത്തത്. കണ്ടകാലം തൊട്ട് കേൾക്കാൻ തുടങ്ങിയതല്ലേ ഈ പല്ലവി. എന്നതായാലും അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കുകയല്ല കൊച്ചുവിന്. ഒരു ഈശ്വരനും
കയ്യിലെ കത്തിക്ക് മൂർച്ചയുണ്ടായിട്ടും പണ്ട് എന്റെ അപ്പനോട് നീലകണ്ഠൻ എന്ന വാടക കൊണ്ട കാണിച്ച കരുണ കൊണ്ട ഇന്ന് എനിക്കൊരപ്പനുള്ളത്. അതിന് പ്രത്യുപകാരം ചെയ്യാൻ ഈ ആയുസിനിയും കൊച്ചുകുഞ്ഞിന് ബാക്കി വേണം. പുസ്തകങ്ങൾ മാത്രമല്ല, ആശാൻ വാറ്റിയെടുത്ത നല്ല നെടുമ്പൻ സാധനം കൊടുത്തു വിട്ടിട്ടുണ്ട് മൂന്നാല് കുപ്പി. പറഞ്ഞെടുക്കട്ടെ? ഒരെണ്ണം ആക്കണ്ട, ഒരൊറ്റ ഇരിപ്പിൽ ആശാന്റെ വാറ്റൊരു ആറെണ്ണം കീറിയിട്ട് വേണം ഈ നീലകണ്ഠൻ ഒന്ന് നിവർന്ന് നിക്കാൻ. എന്നാൽ നിവർന്ന് നിക്കാനല്ല, നിവർന്നിരിക്കാൻ. കടവുളെ, നീ ഇതാം പെരിയവൻ. അതെ ശേഖരനാ, സുമ്മാ സൊല്ലക്കൂടാതെ. அந்த கடவுள்ல இந்த வக்கீல் சார் தான் இப்ப பெரியவர். இவர் வந்து சாட்சியே பிரதியாக்கி வாதாடினதுனால தானே இன்னைக்கு நம்ம அருமை தம்பி நம்ம வீட்டுல நிம்மதியா தூங்கிட்டு இருக்கா. இல்லைனா ஒன்னு ஜெயிலு, இல்லைனா தூக்கல தொங்கிட்டு இருப்பான். தெரியுமேடா சக்தி, அதனாலதானே பிளைட்ட சார்ட் பண்ணி இந்த நெல்சன் சார நேர்ல பார்த்து ஒரு தடவை அப்ரிசியேட் பண்ணும் நான் பறந்து வந்தது. நெல்சன் சார், அவன் சின்ன வயசுல இருந்தே ரொம்ப பிடிவாதக்காரன், தலை தெரிஞ்சவன், அபஸ்மாரம். ஆண்டவனே, 10-14 வயசுல பூ மாதிரி ஒரு பொண்ணு. மோகிச்சது பிடிச்சு வாங்கியதும் போராஞ்சு, പിന്നെ அதனங்க பிச்சு சீந்தி களையான்னு പറഞ്ഞാൽ சில்லற கேஸா. നിങ്ങടൊക്കെ நல்ல நேரம் ஆயதുകൊണ്ടാ ആ ടാക്സി ഡ്രൈവർ അവിടെ കേറി വന്നത്. അയാൾ ആ പെങ്കൊച്ചിന് ആശുപത്രിയിലേക്ക് കെട്ടിയെടുത്തത് വെച്ചാ ഞാനൊരു പിടിപിടിച്ചത്. അതുതാ ഇന്ത അഡ്വക്കേറ്റ് നെൽസൺ. പാവം, 14 വർഷത്തെ കഠിന തടവും 3 ലക്ഷം പിഴയും അത്ര അങ്ങ് വാങ്ങിച്ചു കൊടുത്തു. പോതും പോതും, ഒരു നിരപരാധിക്ക് അതുവേ പോതും. പിന്നെ നിങ്ങൾ പറഞ്ഞ ആ തലതിരിഞ്ഞ തമ്പിയെ പോലെ ഒരുത്തൻ ഞങ്ങളുടെ തറവാട്ടിലും ഉണ്ട്. കൊച്ചുപ്രായത്തില് ഞാൻ മോഷ്ടിച്ച അമ്മായിയുടെ മുക്കാപ്പവന്റെ താലിമാല അവന്റെ തലയെ കെട്ടിവെച്ച എന്റെ തുടക്കം. ഒരു ക്രിമിനൽ അഡ്വക്കേറ്റോട് സരിയാണ് ആരംഭം. யாருமே கிட்ட வரக்கூடாது. எனக்கு வேண்டியது இவனே தான். யாராவது வந்து தடுத்த குத்தி கொலை பண்ணிடுவேன். எத்தனையோ வாட்டி உன் காலில் விழுந்து நான் கெஞ்சிட்டேன், ஏன் அப்பா தப்பு பண்ணல தப்பு பண்ணல அவரை விட்டுடுன்னு. அப்ப நீ சொல்ல அவர் தப்பு பண்ணல நான் கோட்டுட்டு சும்மா விட்டுடும்னு. விட மாட்டேன்டா நாய. இனிமே அந்த மாதிரி அப்பா அவங்களுக்கு தண்டனை வாங்கி கொடுக்கறதுக்கு நீ இருக்க கூடாது, இந்த உலகத்துல இருக்க கூடாது. ഞാനല്ല, ഇവനാ, ഇവനാ എന്നെ കൊല്ലാൻ വന്നത്. ദേക്കും ദ്വാസത്തൽ Oh my God! സീക്കറ ഹോസ്പിറ്റലിൽ എടുത്ത് പോങ്കടാ. ഓരോരുത്തന്മാർ കേറി വന്നോളും മനുഷ്യനെ മനക്കെടുത്താൻ. ശേഖരണവാ. അങ്ങനെ അങ്ങ് പോവില്ല സാറേ. ആ പോയവൻ പാതി വഴിക്ക് അങ്ങ് തട്ടിപ്പോയാ കൊലക്കുറ്റത്തിന് ഞങ്ങൾ കോടതി കയറേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളുടെ ഓണർ വന്നിട്ട് പോയാ മതി. അതെവിടുത്തെ ന്യായം? ന്യായ അന്യായങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാം. സാറന്മാരും കൂടി വരണം. എന്നെ കുറിച്ച് താനൊക്കെ എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? യു നോ ഐ ആം എ ലീഡിംഗ് ക്രിമിനൽ അഡ്വക്കേറ്റ്. അല്പനേരം സാറന്മാരും ഞങ്ങളോട് സഹകരിച്ചേ പറ്റൂ, അത് മറ്റൊന്നും കൊണ്ടല്ല. ഈ ഹോട്ടലിന് അതിന്റേതായ ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതിൽ ഞങ്ങളുടെ ഓണർ വളരെ സ്ട്രിക്റ്റാ. അവന്റെ മറ്റടുത്തൊരു ഓണർ എങ്കിൽ നിന്ന് പ്രസംഗിക്കാതെ വിളിച്ചോണ്ട് വാടോ അയാളെ. വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ് താൻ തോന്നി
നീ ഇപ്പൊ നിൽക്കുന്നത് എന്റെ ഹോട്ടലാണ്. സ്വന്തം ഭാര്യയെ പ്രസവവാടി കൊണ്ട് കേറ്റിട്ട് നീ സ്റ്റേറ്റ് മാറി എന്ത് കോപ്പുണ്ടാക്കാനാണ് വന്നത്? അതല്ല വെള്ളമടിയും വാക്കത്തി പ്രയോഗവും ഒക്കെ ആയിട്ട് കൊച്ചുകുഞ്ഞിന്റെ പണി നീ അങ്ങേറ്റെടുത്തോ? കുടുംബ പാരമ്പര്യവും തറവാട്ട് മഹിമയൊക്കെ ചേട്ടന്മാർക്ക് വടക്കൻ വീട്ടിനകത്തല്ലേ ഉള്ളൂ. ഞാൻ എന്റെ ജോലി ചെയ്യാൻ വന്നതാ. അതിനിടയ്ക്ക് ഏത് മറ്റവാൻ വന്ന് വലം കടിച്ചാലും എനിക്കത് പുല്ല. ഹലോ സാർ, ഞാൻ ഡോക്ടർ പ്രസാദ് പേശ്രേ. മാക്സിമം ഡ്രൈവ് ഉണ്ട് കേട്ടോ. ഹലോ, ഞാനാടാ അമ്മച്ചിയാ. എന്നതാ അമ്മച്ചി? നെൽസൺ ഇത് എവിടെ പോയി കിടക്ക? അവന്റെ നമ്പര് വിളിച്ചിട്ട് തമിഴിൽ എന്നതൊക്കെയോ പറയ. ആലീസ് പ്രസവിച്ചു, പെൺകുഞ്ഞാ. ഏതെങ്കിലും വിധത്തില് ഇത് അവനെ ഒന്ന് അറിയിക്കുമോനെ? ഞാൻ അറിയിച്ചോളാം. കൊലയാടി മോനെ, സ്വന്തം അനിയൻ പ്രായം തികയാത്ത ഒരു പെണ്ണിനെ പിച്ചു ചിന്തി കളഞ്ഞതിന്റെ വാദം ജയിച്ചിട്ട് അത് ആഘോഷിക്കാൻ വന്നപ്പോ കൊച്ചുന്നിന് നേരെ കൈ ചൂണ്ടിയാണല്ലോ പച്ചയ്ക്ക് കത്തിച്ചു കളയും. ഞാൻ ആദ്യം വിളിച്ചത് ആശുപത്രി നിന്ന്. നീ ഇവിടുന്ന് പണി കൊടുത്ത് അങ്ങോട്ട് അയച്ചവൻ അവിടുന്ന് പരലോകത്തോട്ട് കെട്ടിയെടുത്തു എന്ന് പറയാം. രണ്ടാമത് വിളിച്ചത് ആശുപത്രി നിന്ന്. അമ്മച്ചി, നിനക്കൊരു പെങ്കുഞ്ഞുണ്ടായ സന്തോഷം അറിയിക്കാം. നെൽസ കൊന്ന പാപം തിന്നാ തീരുവെന്ന, പക്ഷെ നീ ഒരെണ്ണത്തിനെ ഉണ്ടാക്കിട്ട് അതങ്ങ് തീർത്തു. ഉണ്ടായതൊരു പെങ്കുഞ്ഞാടാ, അതിനെ വളർത്തി വലുതാക്കുന്നത് ഇതുപോലുള്ള ചെറ്റകൾക്ക് വീണ്ടും ആഘോഷിക്കാൻ വേണ്ടി ആകരുത്. ഒരു അനിയന്റെ ഉപദേശമായിട്ട് കണ്ടാ മതി. കൊച്ചുകുഞ്ഞ്? അതെ, കൊച്ചുകുഞ്ഞ് തന്നെ. ഇനി നീ പറ, ഞാൻ എന്നാ വേണോന്ന്? പണ്ട് നീ കട്ടതിന്റെ കുറ്റം ഞാൻ ഏറ്റെടുത്ത പോലെ ഈ കൊലപാതകം ഞാൻ ഏറ്റെടുക്കണോ? പറ. കൊച്ചുകുഞ്ഞ്, എനിക്ക് എന്റെ മോളെ കാണണം. ഞാനൊരുത്തരെ കൊന്നവനാണെന്ന് പുറംലോകം അറിഞ്ഞാ പിന്നെ ഞാനില്ലടാ. അപേക്ഷിക്കുക, ഞാൻ വക്കീലായിട്ടല്ല ഒരു ചേട്ടനായിട്ട് എനിക്ക് എന്റെ മോളെ കാണണം. പ്ലീസ് നെൽസ, നീ പോയി നിന്റെ കെട്ടിയോളം കുഞ്ഞിനെയും കാണ. ഇത് കൊച്ചുകുഞ്ഞ് നോക്കിക്കോളാം. ഇനി നിനക്ക് വേണ്ടി അഴിയെണ്ണാനാണ് എന്റെ യോഗമെങ്കിൽ അതും ഞാൻ സഹിച്ചോളാം. നീ പോടാ. വേണ്ട, അങ്ങനെ ഉണ്ടാവരുത്. ഇത് ഞാൻ ഏറ്റെടുത്തോളാം. എന്താ എന്റെ ഹോട്ടലിൽ കയറി വന്ന് തെമ്മാടിത്തരം കാണിക്കുന്നവർക്ക് വേണ്ടി കുറ്റുവറ്റി പറയാനല്ല നിന്റെ ജോലി? അറിയാം, പക്ഷേ ഇത് സാറിന്റെ ചേട്ടനല്ലേ, ഞാൻ ഏറ്റെടുത്തോളാം. ഇതിന്റെ പേരില് ഒരുപാട് കാലമൊന്നും അകത്ത് കിടക്കേണ്ടി വരില്ല എന്ന് എനിക്കറിയാം. കണ്ടടാ, ജന്മബന്ധം കൊണ്ടല്ല കർമ്മബന്ധം കൊണ്ട് പുരുഷൻ ഗർഭം ധരിച്ചുണ്ടാകുന്ന കൂടപ്പുറപ്പാണ് സുഹൃത്ത്. അങ്ങനുണ്ടായ കൂടപ്പുറപ്പ ഇവനെനിക്ക്. ഇനി ഇവന് വേണ്ടി കേസ് വാദിക്കാൻ കൊടി കെട്ടിയ വക്കീലന്മാർ വേറെ വരും. കാശിന് വേണ്ടിയല്ല, കൊച്ചുകുഞ്ഞിന് വേണ്ടി. വടക്കൻ വീട്ടിലെ വക്കീലെ, കൊച്ചു പ്രായത്തിൽ ഊരുതണ്ടിപ്പോയവൻ കാക്കാശന് വകയില്ലാത്തവനായി തിരിച്ചെത്തിയ കഥ ഒരുപാട് വന്നിട്ടുണ്ട് സിനിമയിൽ. നീയൊക്കെ അതേ കഥ ഒരു ആയിരം വട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് തറവാട്ടില്. പക്ഷെ ഇത് കഥ വേറെയാടാ. കൊച്ചുകുഞ്ഞ് ഉശരി കാണിച്ച് ഊരുതണ്ടി ഉണ്ടാക്കിയാ വന്നത്. ആ സമ്പാദ്യത്തോട് മത്സരിക്കാൻ വടക്കൻ വീട്ടിൽ ആണായിട്ട് ജനിച്ച് നീ അടക്കമുള്ള ഒൻപതെണ്ണത്തിന്റെ സമ്പാദ്യം കൂട്ടിവെച്ചാലും മതിയാകല. അതൊന്നല്ല, ഒൻപതുമല്ല, പത്ത് മടങ്ങെങ്കിലും വരും. പോയി ഉണ്ടായ പെങ്കൊച്ചിനൊരു പൊന്നരഞ്ഞാണം കെട്ടിക്കൊടുക്ക. പണ്ട് നീ കട്ടുകൊണ്ടുപോയ മുക്കാപ്പവന്റെ താലിമാല പോലെയല്ല അവളുടെ അപ്പാപ്പന്റെ വക മൂന്നേ മുക്കാൽ പവന്റെ ഒരു പൊന്നരഞ്ഞാണം. തറവാട്ടിൽ ഒരു പെങ്കൊച്ചുണ്ടായതിന്റെ സന്തോഷം ഊതിക്കെടുത്തിട്ട് നീയൊക്കെ എന്നാത്തിനാടാ ഇങ്ങോട്ട് കയറി വന്നത്? തൊടരുത് എന്റെ കൊച്ചിനെ. വേണ്ട, കണ്ടവരുടെ ചോര അഴുക്കും പോരണ്ട ആ കൈ കൊണ്ട് എന്റെ കൊച്ചിനെ തൊടണ്ട. വിളിച്ചു പറഞ്ഞായിരുന്നു കൊച്ചുകുഞ്ഞ് പച്ച മലയാളത്തില് അഞ്ചിനു വേണ്ടി ചേട്ടൻ ചെയ്ത ത്യാഗം
അവൻ മൂക്കറ്റം കള്ളും മുന്തി ഏതോ ഒരു തന്നെ മെറ്റിട്ട് ഏറി അവനെ കുത്തി മലത്തിയത് കേസ് തീർക്കാൻ നിൽക്കുന്നത് കൊണ്ടാ ചേട്ടൻ വരാൻ വൈകുന്നേന്ന്. അത് കേട്ടപ്പോ 10 മാസം മോളെ വയറ്റിലിട്ട് ചുമന്നോണ്ട് നടന്നത് വെറുതെ ആയി പോയല്ലോ കർത്താവേന്ന് തോന്നിപ്പോയി എനിക്ക്. എന്നാത്തിനാ കുഞ്ഞെ ആർക്കും വേണ്ടാത്തതിന് വേണ്ടിട്ട് വക്കാലത്ത് പറയാൻ പോയത്? ഇതും കൂടെ ഈ അമ്മച്ചിയെ കേൾപ്പിക്കാനായിരുന്നു. ഓ, പെറ്റമ്മ തന്നെ പറഞ്ഞു ആർക്കും വേണ്ടാത്തതാണെന്ന്. പിന്നെ കണ്ടാലെ കടിച്ചു തീരാൻ നിൽക്കുന്ന നിനക്ക് എന്നാടാ ഈ കൂടുപറപ്പ് സ്നേഹം തുടങ്ങിയത്? ഒന്ന് നിർത്തുന്നുണ്ടോ ഈ വിചാരണ? ഞാൻ ആരെ സ്നേഹിക്കണം സ്നേഹിക്കണ്ടെന്ന് എന്നെ വിടാൻ പഠിപ്പിക്കണ്ട. എനിക്കറിയാം എന്നെ വേണമെന്ന്. 10 മാസം എന്റെ മോളെ ചുമന്നുകൊണ്ട് നടന്നത് ഒരു നിമിഷം കൊണ്ട് വെറുതെ ആയി പോയത് തോന്നിയല്ല നിനക്ക്? എടീ, ഒരായുസ് തീരും വരെ ഞാൻ എന്റെ മോളെ കഷ്ടപ്പെട്ട് പോറ്റിയാലും 10 മാസം ചുമന്നതിന്റെ കണക്ക് നിന്നെ പോലെ ഒരു ഭാര്യയ്ക്ക് പറയാൻ ബാക്കി കാണൂ. അതങ്ങനെ ഇവരാരും പറയുന്നത് കേട്ട് ഇനി ഒരു നിമിഷം പോലും അമ്മച്ചി കൊച്ചുകുഞ്ഞിന് വേണ്ടി കരയരുത്. കണ്ടാലെ കടിച്ചു കീറുമായിരുന്നു ഇന്നലെ വരെ, പക്ഷേ ഇന്ന് എനിക്കതല്ല എന്റെ കൊച്ചുകുഞ്ഞ്. പ്രായം കൊണ്ട് അവൻ എനിക്ക് അനിയന, പക്ഷേ ജീവിതം കൊണ്ട് അവൻ എന്റെ ചേട്ടന. നീ എന്നതൊക്കെയാടേ പറയുന്നേ? സത്യം, അമ്മച്ചിയാണ് സത്യം. കള്ളു കയറിയതും കുത്തി വളർത്തിയതും ഞാനാ. അതിന്റെ പേരിൽ അയാൾ അങ്ങ് തീർന്നുപോയി. ആ കേസിൽ ഞാൻ അകത്താവുന്നായപ്പോ അത് കൊച്ചു ഞങ്ങൾ ഏറ്റെടുത്തു. പണ്ടും അതങ്ങനൊക്കെ തന്നെ ആയിരുന്നല്ലോ. എന്റെ കർത്താവേ, ഞാൻ എന്നതൊക്കെ കേൾക്കുന്നത്. അമ്മച്ചിയുടെ മോനെ കുറിച്ച് അധികം ഒന്നും എന്നോട് ചോദിക്കരുത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, അവൻ കൊച്ചുകുഞ്ഞല്ല അമ്മച്ചി. വടക്കൻ വീട്ടിൽ തറവാട്ടില് അവനാ, അവനാ വലിയ കുഞ്ഞ്. ഇത്രയും കാലം അമ്മച്ചി അവന്റെ നന്മയ്ക്ക് വേണ്ടി തെളിച്ച മെഴുകു തിരികളൊന്നും വെറുതെ കത്തി തീർന്നിട്ടില്ല, അത് ഉറപ്പാ. ഏത് വാതിലാ? സ്വർഗത്തിന്റെ വാതിലോ അതോ നരകത്തിന്റെ വാതിലോ? അങ്ങനാണല്ലേ. എന്നാതാ ഈ നരകത്തിന്റെ വാതിൽ? മട്ടുപ്പാവിൽ നിന്ന് വെറുതെ പാതിരാക്കാറ്റ് കൊള്ളാതെ വന്ന് വാതിൽ തുറക്കടി. അതെ, അമ്മച്ചി ഉണതല്ലേ. കർത്താവിന് സ്തുതി, താന്തോന്നിക്ക് താഴെക്കൂടം വെച്ച ഒരുത്തി ഈ തറവാട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് വല്ലപ്പോഴും കതക് തുറന്നു തരാൻ ഒരാളായി. പടി ചവിട്ടിപ്പോകരുതെന്നാണ് അമ്മച്ചിയുടെ ഓർഡർ. അങ്ങനെയാണെങ്കിൽ പടി ചവിട്ടാതെ കയറാം. അവിടെ നിന്ന് സർക്കസ് കളിക്കാതെ കൊള്ളംപുറത്ത് കയറി വന്നിട്ട് ആനപ്പുറത്ത് കയറി വന്ന വിചാരം. നിനക്കത് പറയാം, പക്ഷെ ഞാനെന്റെ അമ്മച്ചിക്ക് വാക്കുകൊടുത്ത ഈ പടി ചവിട്ടുകയാലാന്ന്. ആ സ്ഥിതിക്ക് ഈ പടി ചവിട്ടാതെ എങ്ങനെ അകത്തോട്ട് കയറാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ചവിട്ടിട്ടില്ല അമ്മച്ചി അന്ന്, കൊച്ചുഞ്ഞ് ഈ പടി ചവിട്ടിട്ടില്ല. മകനെ കാണാത്തതിന്റെ ദണ്ണം മരണം വരെ സഹിച്ചോളാന്ന് അമ്മച്ചി പറഞ്ഞു. അത് അമ്മച്ചിയുടെ കാര്യം, പക്ഷെ ഈ മകന്റെ ദണ്ണം അതീ മകൻ തന്നെ സഹിക്കണമല്ലോ. അതുകൊണ്ടൊന്ന് കണ്ടേച്ച് പോവാന്ന് വിചാരിച്ചു. വിരോധമില്ലെങ്കി കൊച്ചിനൊന്ന് അകത്തോട്ട്. മറ്റുള്ളവരെയും കൂടെ ഉണർത്തി അമ്പ പെരുന്നാളിന് നിൽക്കാതെ ഇങ്ങോട്ട് കയറി വാടാ. ആശ്വാസമായി. ചോറിലോട്ട് വെള്ളമൊഴിച്ച് കാണുമെന്നറിയാം, അതുകൊണ്ട് ഒരു 5-6 കാന്താരി മുളക് ബാക്കിയുണ്ട്. ഇതൊന്ന് ചമ്മന്തിയറി ചെന്നാലും മതി, ഞാൻ കഞ്ഞി കുടിച്ചോളാം. നല്ല വിശപ്പുണ്ട്, അതുകൊണ്ടാണ്. എന്നതാണെന്ന് വെച്ചാ അമ്മച്ചിയുടെ പൊന്നുമോനങ്ങ് തന്നെത്താൻ ഉണ്ടാക്കി കഴിച്ചാ മതി. അങ്ങനെ അങ്ങനെ അടുക്കള അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ.
കാറ്റു പറഞ്ഞതും കട ഇതെന്നാ പറ്റി അമ്പ് വരുന്നാളാണെന്നാണല്ലോ അമ്മച്ചി പറഞ്ഞത് ഇതിപ്പോ എല്ലാം കൂടെ കണ്ടിട്ട് ഒരു ബലി വരുന്നാളുടെ മൂടുണ്ടല്ലോ ഇനി എന്റെ ശല്യം സഹിക്കവേദ വല്യമ്മാവനെങ്ങാനും മതം മാറി ആ എന്നതേലും ആവട്ടെ കർത്താവിനുള്ളത് കർത്താവിന് സീസറിനുള്ളത് കൊച്ചുകുഞ്ഞിന് അമ്മച്ചിയായിട്ട് എന്റെ മോന് വേണ്ടി ഉണ്ടാക്കി വെച്ചതാ അമ്മച്ചി തന്നെ വിളമ്പിത്തരാം തല്ലിയാലും ആട്ടി ഓടിച്ചാലും അമ്മച്ചിയുടെ ദണ്ണം മനസ്സിലാക്കി കയറി വന്നല്ലോ എന്റെ കുഞ്ഞ് അമ്മച്ചി ഇന്നലും സെന്റിമെന്റൽ ആണല്ലോ അങ്ങനെ അതെ അങ്ങോട്ടിരുന്നേ കൊച്ചുകുഞ്ഞിന്റെ കൈ കൊണ്ട് ഒരു ഉരുള ഉണ്ടിട്ട് മതി കൊച്ചുകുഞ്ഞിന് മറിയാതെ സൂര്യൻ ഉണരുന്നു അമ്മി നിന്നെ കണി കാണുവാൻ അലയാഴി അറിയാതെ കടലാഴമൊഴുകുന്നു അമ്മി നിന്നെ താരാട്ടുവാൻ ഒന്നും മിണ്ടാതെ നിൻ നെഞ്ചിൽ പാൽ തേടുന്നു പോലെ എന്റെ കുറുമ്പിന്റെ കുറുമണി കുസുതികൾ ആകാശമറിയാതെ സൂര്യൻ ഉണരുന്നു അമ്മി നിന്നെ കണി കാണുവാൻ അലയാഴി അറിയാതെ കടലാഴമൊഴുകുന്നു അമ്മി നിന്നെ താരാട്ടുവാൻ മഴയുടെ മർമ്മരമാഴിയാമിഴിതോടാതെ നീ എന്നിൽ പകരുമീ സൗരഭം നിറമിഴും സൗഹൃദം ആകാശമറിയാതെ സൂര്യൻ ഉണരുന്നു അമ്മി നിന്നെ കണി കാണുവാൻ അലയാഴി അറിയാതെ കടലാഴമൊഴുകുന്നു അമ്മി നിന്നെ താരാട്ടുവാൻ ഉരുകുന്ന മെഴുതിരിയോ പതിയെ പറയുന്നോ നീ പരിഭവമാ വെറുതെ യാത്രയിൽ ശ്രുതിയിടാൻ മാത്രമാ ആകാശമറിയാതെ സൂര്യൻ ഉണരുന്നു അമ്മേ നിന്നെ കണി കാണുവാൻ അലയാഴി അറിയാതെ കടലാഴമൊഴുകുന്നു അമ്മി നിന്നെ താരാട്ടുവാൻ ഒന്നും മിണ്ടാതെ നിൻ നെഞ്ചിൽ പാൽ തേടുന്നു വൈകിടാ
എന്റെ കുറുമ്പിന്റെ കുറുമണി കുസൃതികൾ. ഒരിക്കൽ നടക്കുക, പിന്നെ കൊച്ചുകുഞ്ഞ് കള്ളുകൂടി നിർത്തി കഴിഞ്ഞ് എനിക്ക് തരാന്ന് പറഞ്ഞ ഓഫർ ഒന്നും മറക്കരുത്. ഞാൻ റെഡി, ഞാൻ റെഡി. എടാച്ചുവേ, എത്ര മണിക്കടാ ഫസ്റ്റ് പെഗ്? ഫസ്റ്റ് പെഗ്? ഓ അങ്ങനെ, കൃത്യം 10 മണിക്ക് സാക്ഷാൽ വടക്കം വീട്ടിൽ കൊച്ചുകുഞ്ഞ് ആദ്യ പെഗ്ഗടിച്ച് ബാർ ഉദ്ഘാടനം ചെയ്യണമെന്ന അവരുടെ അപേക്ഷ. ദാ ഇപ്പോഴും വിളിച്ചത് അവരാ. എന്നാ സമയങ്ങളുണ്ട്, നമുക്ക് ഇറങ്ങാൻ പറ്റും. എടാച്ചുവേ, എന്ത്? ഞാൻ കുറെ പ്രാവശ്യം നിന്നോട് ചോദിക്കണമെന്ന് വിചാരിച്ചു. എന്തോന്ന്? ഈ സിനിമാ നടന്മാരും നടിമാരും ഒക്കെ ഉദ്ഘാടനങ്ങൾക്ക് പോകുമ്പോൾ ചില്ലറ വാങ്ങിക്കുന്ന ഒരു ഏർപ്പാടില്ലേ? അല്ല, ഇവന്മാർക്കിപ്പൊ ഈ ബാർ ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് ഇത്രയ്ക്ക് നിർബന്ധമുള്ള സ്ഥിതിക്ക് നമുക്ക് ആ വഴിക്കൊന്ന് ചിന്തിച്ചാൽ എന്താ? വല്ല പൈസയോ കുപ്പിയോ ആയിട്ട് ഒരു തുക. അതൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഇത്രയും കാലം കണ്ണിക്കണ്ട ബാറായ ബാർ മുഴുവൻ കയറി ഇറങ്ങി കുടിച്ചുണ്ടാക്കിയ വടക്കം വീട്ടിൽ കൊച്ചുകുഞ്ഞിന്റെ മാർക്കറ്റ് വാല്യൂ കൊച്ചുകുഞ്ഞു വേണ്ടെന്ന് വെച്ചാലും ഈ അച്ചുപിടികളെ രൂപ ഒന്നും രണ്ടും അല്ല, 500 രൂപയാണ്. എത്ര? അല്ല, 50,000 ആണ് ഞാൻ ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി കൂട്ടി കൊടുക്കാനും അവര് തയ്യാറാ. എന്നതാ? അല്ല, കൂട്ടി തരാനും അവര് തയ്യാറെന്ന് പറയായിരുന്നു. അങ്ങനെ, അത് വേണ്ട. ഒരാദ്യത്തെ ഇടപാടെന്ന നിലയ്ക്ക് ഇത് തന്നെ ധാരാളമാണ്. എന്നാ പിന്നെ ഇറങ്ങിയല്ലേ? ശരിക്കും ശരിക്കും മോനെ, തിരക്കിനിടയിൽ അമ്മച്ചി മറന്നുപോയതാ. നല്ല അരിനെല്ലിക്ക് ഒപ്പിലിട്ടതാ. ഇപ്പൊ ഇതെന്തിനാ അമ്മച്ചി? അല്ല, അവിടെ ചെല്ലുമ്പോ എന്തെങ്കിലും ഒന്ന് തൊട്ടുകൂട്ടാൻ. ടച്ചിങ്സ്! കള്ളു കുടിക്കാൻ പോകുന്ന മകന് ടച്ചിങ്സ് എടുത്തു കൊടുക്കുന്ന ലോകത്തെ ആദ്യത്തെയും അവസാനത്തെയും അമ്മ, ദ ലാസ്റ്റ് മദർ. തന്നോളോ, ഇനി ഇറങ്ങാം. പിന്നെന്താ? ഓവറാക്കണ്ട, പ്ലാൻ വല്ലതും പൊളിച്ച എന്നെ മോർച്ചറി വന്ന് കാണേണ്ടി വരും. എമ്മച്ചി, കെട്ടിടവും പരിസരവും കുറച്ച് പഴകിയതാണല്ലോ. ശരിക്കും, പക്ഷെ അടിക്കുന്ന സാധനം പുതിയതാ. ഓ യെസ്, കം. താങ്ക് യു. വെൽക്കം, വെൽക്കം. താങ്ക് യു. ഐ എം ഡോക്ടർ, ഡോക്ടർ തോമസ് വൈദ്യൻ. കൊള്ളാം, കൊള്ളാം. ഡോക്ടർക്ക് ഈ പേര് MBBS കിട്ടിയതിനു ശേഷം ഇട്ടതാണോ അതോ ജനിച്ചപ്പോഴേ വൈദ്യരാണോ? യു ആർ നോട്ട്. ഇത് ഞങ്ങളുടെ കുടുംബ പേരാണ്. ഇത് ഏതായാലും നന്നായി. ഒരു ബാറിൽ ഒരു ഡോക്ടർ വളരെ അത്യാവശ്യമാണ്. ഷുഗറും പ്രഷറും ഒക്കെ ആയിട്ട് എന്തൊക്കെ അസുഖമുള്ളവന്മാരെ ഇവിടെ വെച്ച് കയറാൻ വരുന്നു. അതിലൊരുത്തന് ഷുഗർ ഒന്ന് ഡൗൺ ആയ വല്ല പഞ്ചസാര വെള്ളമോ മുട്ടായോ കലക്കി അണ്ണാക്കിലോട്ട് കൊടുക്കാൻ ഒരു ഡോക്ടർ വേണ്ടേ? ശരിക്കും, നമുക്ക് പെട്ടെന്ന് അകത്തോട്ട് കയറാം. ഓക്കേ. ചോദിച്ചിട്ട് എത്ര നേരമായി, എനിക്ക് കുടിച്ചു കുടിച്ചു മരിക്കണം. അച്ചു, അത് ഈ വെളുപ്പങ്കലത്തെ അടുത്തുടങ്ങുന്ന വിളിച്ചപ്പാടാ. സാധനം കിട്ടാഞ്ഞിട്ട ഇവ പ്രാളം. നീ പെട്ടെന്ന് ഉദ്ഘാടനം നിർവഹിച്ച അയാൾ അടങ്ങും. അയ്യോ, നീ വാ, എളുപ്പം നിർവഹിക്കാം. നല്ല ചൂട്. ഞാൻ മരിക്കാൻ പോകുന്നു. മോചനം ഡി അഡിക്ഷൻ സെന്റർ. എന്നതാണ് ആ മുഖത്ത് പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ ഒരു പരിഭ്രമം. ഇത്ര പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇങ്ങനെയൊക്കെ ഒരു നാടകം കളിച്ചാല് നിന്നെ പോലെ ഒരു താന്തോന്നിയെ ഇതുപോലെ സ്ഥലത്ത് പൂട്ടിയിടാനൊക്കത്തുള്ളൂ. മതി നിന്റെ കൂടി. മര്യാദക്ക് അനുസരിച്ചില്ലെങ്കിൽ ഈ ഡോക്ടർ നല്ല മയക്കുപടി വയ്ക്കും. എന്നതായാലും താങ്ക്സ്, വെൽക്കം. നന്ദിയുണ്ട് എല്ലാവരോടും. അടിച്ച് പൂക്കുറ്റിയായി രാത്രി കയറി കിടക്കുമ്പോഴും പിന്നീട് രാവിലെ 10 മണിക്ക് ശേഷം അതിന്റെ ഹാങ് ഓവറിൽ എഴുന്നേക്കുമ്പോഴും 1000 തവണ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ ഈ നശിച്ച വെള്ളമടിയിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ സാധിച്ചെങ്കിലും. പക്ഷെ ഇന്ന് സംഭവിച്ചു, സംഭവിപ്പിച്ചു. ഗോഡ്സ് ഗ്രേസ് മോനേ. അച്ചുവേ, നന്നായടാ. ഒരു ബാർ ഉദ്ഘാടനത്തിന്റെ കെട്ടിത ഉണ്ടാക്കി ഒരു അച്ചുതണ്ടായി നീ ഇതിനെ കൂട്ടുന്നത് വളരെ നന്നായി. ശരിക്കും വൈദ്യം പറയൂ, ഡോക്ടർ പറയൂ, ഈ ഒരു ബോഡിയിൽ നിന്നും ആൽക്കഹോളിന്റെ കണ്ടന്റ് പൂർണ്ണമായി ഒഴിവാക്കാൻ ഉദ്ദേശം എത്ര നാൾ ഞാൻ വൈദ്യരോട് ഡോക്ടറോട് സഹകരിക്കേണ്ടി വരും? ഇറ്റ്സ് എ സില്ലി ജോബ് ഫോർ മീ. യു ആർ യങ് ആൻഡ് ഫ്രഷ്. ഏറിയാൽ ഒരു മാസം. വൺ മന്ത്. ആയിക്കോട്ടെ, ഒരു മാസമെങ്കിൽ ഒരു മാസം. കുഞ്ഞമ്മാവ, നെൽസ, അച്ചു, എന്റെ അമ്മച്ചിയോട് പറയണം, ഇന്നേക്ക് ഒരു മാസം കഴിഞ്ഞ് വെള്ളമടിയനല്ലാത്തവനായി
കൊച്ചുകുഞ്ഞ് വടക്കൻ വീട്ടിലേക്ക് തിരിച്ചെത്തുമെന്ന്. ശരിക്കും ശരിക്കും മതം പൊട്ടി നിൽക്കുന്ന ആനയെ തളയ്ക്കാനുള്ള റിസ്കാ ഞാനും നേറ്റെടുത്തത്. അമ്മച്ചിയാണ് അത് സംഭവിച്ചു. ഒരു കഷ്ണം കൂടി വെക്കട്ടെ? അയ്യോ വേണ്ട, ഞാൻ ഫുള്ളായിട്ട് കഴിച്ചോളാം. എന്റെ മാതാവേ, എന്റെ കുഞ്ഞിന് നല്ല ബുദ്ധി തോന്നി. ഒരു മാസം അവിടെ കിടന്നാ മതിയായിരുന്നു. അക്കാര്യത്തിൽ അമ്മച്ചി വിഷമിക്കണ്ട. കൊച്ചുകുഞ്ഞൊരു വാക്ക് പറഞ്ഞാ അത് വാക്കാ, കിടക്കോന്ന് പറഞ്ഞാ അവൻ കിടന്നിരിക്കും. എന്നെ വിശ്വസിക്കുന്നേ? ഓ, അതാ രാമകൃഷ്ണൻ ആയിരിക്കും. അമ്മച്ചി ഞാൻ അവിടെല്ലാം പറഞ്ഞത് ഇപ്പൊ ഇങ്ങോട്ട് കയറ്റി വിടണേ, ഞാൻ ഇതെല്ലാം ഫിനിഷ് ചെയ്യട്ടെ. യേശുവിശേഷുതയായിരിക്കട്ടെ. ആരാ? ഞാൻ ഡോക്ടർ തോമസ് വൈദ്യൻ. കൊച്ചുകുഞ്ഞിന്റെ അമ്മച്ചിയല്ലയോ? ഈശോയെ അമ്മച്ചി, ഈ അമ്മച്ചി പുണ്യം ചെയ്ത അമ്മച്ചിയാ. 14 വർഷം മുമ്പ് ഞാൻ മദ്യപാനം നിർത്തിയെന്ന് മാത്രമല്ല, മദ്യപാനികളെ ചികിത്സിക്കാൻ വേണ്ടിയുള്ള ഒരു ആശുപത്രി ഞാൻ തുടങ്ങി. മോനേജ വിശേഷം ഉമ്മോചനം. പക്ഷേ പ്രതിജ്ഞ തെറ്റിച്ച് ഇന്ന് ഞാൻ നല്ലോണം ചെലുത്തി. ഇവിടെ ഉണ്ടായിരുന്നത് ഇഞ്ചി വന്നേട്ട. നമ്മുടെ ലോകം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ഭൂമിക്ക് മേളിലുള്ള ഓസോൺ പാളികളിൽ സുഷിരങ്ങൾ ഉള്ളുകൊണ്ടിരിക്കുന്നു. റഹ്മാൻ ഓസ്കാർ കിട്ടി, റസൂൽ പൂക്കുറ്റിക്ക് ഓസ്കാർ കിട്ടി. എന്തുകൊണ്ട് വടക്കൻ വീട്ടിലെ വീരഗാഥയെ കൊച്ചുകുഞ്ഞിനെ കറ കിട്ടിയില്ല? അതാണ് എനിക്ക് വിഷമം. പരമാവധി പോയാൽ നമ്മുടെ ഭൂമി ഏതാണ്ട് 2050 തീരും, ഉരുകി തീരും. ഈശോ, ഇത് ആരാ? ഈ സത്യം ഞാൻ പറഞ്ഞല്ല, അറിവും വിവരവും ജീവിത അനുഭവമുള്ള ഇവിടുത്തെ കൊച്ചുകുഞ്ഞു പറഞ്ഞടാ. അങ്ങനെ നശിക്കാൻ പോകുന്ന ഭൂമിയിൽ ആർക്ക് വേണ്ടി എന്റെ ഡോക്ടറെ കള്ളൊക്കെ വേണ്ടാന്ന് വെക്കുന്നത്? നമുക്ക് അടിച്ചെങ്കിൽ ജീവിച്ച പോരെ എന്ന് ഇവിടുത്തെ കൊച്ചുകുഞ്ഞ് എന്നോട് ചോദിച്ചപ്പോ എന്റെ ചങ്കി തകർന്നു. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഒന്നല്ല രണ്ട് ഫുള്ളെങ്കിൽ തീർത്തു. സ്വസ്തി വട അടേ. അമ്മച്ചി, അമ്മച്ചിയുടെ മോനൊരു മഹാപ്രസ്ഥാനമാണ്. അമ്മച്ചി ആ പ്രസ്ഥാനത്തെ പ്രസവിച്ച് അമ്മച്ചിയുടെ പാദം തൊട്ട് വന്നിക്കാറാൻ ഈ തോമസ് വൈദ്യ ഇപ്പൊ ഇങ്ങോട്ട് കേറി വന്ന് പാടെന്താ? പാവം ഡോക്ടർ, പണ്ടൊക്കെ വെള്ളം അടിച്ച ഓഫ് ആകാറായിരുന്നു പതിവ്, ഇതിപ്പോ മൂഡ് ഓഫ് ആയി. ഹാ, എന്റെ അമ്മച്ചി വെറുതെ മുഖം വീർപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. മാതാവാണ്, അമ്മച്ചിയാണ്, ഓ ഞാൻ കിടക്കുന്ന ഈ പാവം വൈദ്യരാണേ സത്യം. കൊച്ചുകുഞ്ഞൊരു തുള്ളി കുടിച്ചിട്ടില്ല. ചേടാ, ഇപ്പൊ ബോധ്യമായേ? എന്റെ നെൽസ, ഈ ഡി അഡിക്ഷൻ സെന്റർ എന്നൊക്കെ പറയുന്നത് കള്ളുകൂടിയന്മാർക്കുള്ളതാ, അല്ലാതെ എന്നെ പോലെ കള്ളിനെ കുടിക്കുന്നവന്മാർക്കുള്ളതല്ല. കൊച്ചുകുഞ്ഞ് കുടി നിർത്തണേ. ദാ ഈ നിൽക്കുന്ന അമ്മച്ചി ഒരു വാക്ക് പറഞ്ഞാ പോരെ. അമ്മച്ചി, ബാക്കിയുള്ളതെല്ലാം ഞാൻ പൊതിഞ്ഞു കൊണ്ടുപോകാം. മതി, പൊതിഞ്ഞെടുത്താ മതി. പക്ഷെ എടുക്കുന്നത് എങ്ങനാണേലും നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ കിടക്കുന്ന ബോഡിയെ തിരിച്ച് മോചനത്തിലോട്ട് എത്തിച്ചേക്കണം. വെള്ളം അടിക്കാത്തോണ്ട് ഭയങ്കര വിഷമം. അമ്മച്ചി, ശർമ്മജി, നന്ദന് ചെന്നൈ സെൻട്രൽ ജയിലിക്ക് മാറ്റിയാച്ച്. ഞാൻ അറിഞ്ഞു, അവനെ എത്രയും പെട്ടെന്ന് ജാമ്യത്തിൽ ഇറക്കാനുള്ള ഏർപ്പാടിയാണ്. അതിനെത്ര ചെലവായാലും ആര് ജാമ്യം നിൽക്കേണ്ടി വന്നാലും എനിക്കതൊരു പ്രശ്നമല്ല. ജാമ്യം കിടക്കും, അത് പ്രശ്നമില്ല. പക്ഷെ അവർ മൂന്ന് പേരും ഇപ്പൊ അതേ ജയില. എന്താ കാര്യം? കൊച്ചുകുഞ്ഞ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി അവനെ നേരിൽ കാണുന്ന ദിവസം സ്വപ്നം കണ്ട് കിടക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത. അവന്റെ എച്ചിൽ നിന്ന് വീർത്ത ഒരു പട്ടി അവന്റെ ജി എം ഇതിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ടെന്ന്. തൽക്കാലം അത് മതി നമുക്ക് നമ്മൾ കൈത്തരിപ്പ് തീർക്കാൻ. ഇത്ര കാലം അവന്റെ എച്ചില് പുറമേ നിന്ന് നക്കിയതും പോരാഞ്ഞിട്ട് നീയൊക്കെ നാത്തി കയറി വന്ന് വെട്ടി വിഴുങ്ങും അല്ലടാ.
വേണ്ട, എന്റെ ബോസ് വീട്ടിലെ പഴയ കണക്ക് ഇവിടെ വെച്ച് എന്നോട് തീർക്കണ്ട. അത് അദ്ദേഹത്തിന് ഇഷ്ടാവില്ല. അദ്ദേഹം ആ ദേഹം ഒരു മയ്യത്ത് കട്ടിലേക്ക് കിടത്തിയിട്ട് അവൻ വന്ന് അതേ പുറം പോക്കിക്കൊണ്ട് കുഴിച്ചിട്ടാലേ ആസിഫ് അലി ഇബ്രാഹിമിന്റെ ഈ മക്കൾക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റൂ. അൻവറേ വേണ്ട, ഞാൻ പറയുന്നത് കേൾക്ക്. എന്നെ കൊന്നാലും നിങ്ങൾക്ക് എന്റെ കൊച്ചുകുഞ്ഞോട് ജയിക്കാൻ പറ്റില്ല. അവന്റെ ഒരു കൊച്ചുകുഞ്ഞ്. നിനക്ക് മുറിവേറ്റിട്ടുണ്ട് പണ്ടം നമുക്ക് വേണ്ടി, പക്ഷേ ഇത് ഞാൻ എങ്ങനെ സഹിക്കോളാം? സഹിക്കണം, സഹിച്ചേ പറ്റൂ. പറ്റില്ല എനിക്ക്. നിന്നെ വേദനിപ്പിച്ചത് ആരാണെങ്കിലും വെച്ചേക്കില്ല ഞാൻ. ശർമ്മജി, എനിക്ക് വേണം അവരെ, അവരുടെ തട്ടകത്തിൽ. അത് ജയിലിലാണെങ്കിൽ അങ്ങനെ. വേണ്ട കൊച്ചു, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇതൊന്നും സാരമില്ല, പലതവണ നീ തന്നെ പറഞ്ഞിട്ടില്ലേ അവരൊക്കെ കൂടപ്പിറപ്പുകളാണെന്ന്. കാല പിടിച്ച് അപേക്ഷിക്കുക ഞാൻ അവരെ. അത് വേണ്ട. നന്ദ, എന്നെ തടയാൻ നീ നോക്കണ്ട. ഒന്നും പറയണ്ട, ഈ മനസ്സെനിക്കറിയാം. അതുകൊണ്ടാ പറയുന്നത്, ആ മക്കൾ എന്ത് വേണം ചെയ്തോട്ടെ, പക്ഷെ 6 വർഷം ഒരച്ഛനെ പോലെ നമുക്കൊക്കെ സ്നേഹം തന്ന ആസിഫ് ഭായി ഓർത്തിട്ട് വേണ്ട, പ്ലീസ്. പൈസ എത്ര വേണമെങ്കിലും തരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് വേണ്ടത് ആകെ 3-4 ഫോട്ടോസാ എന്റെ തീസിസിന് വേണ്ടി. അമ്മാ, പണം എന്ത് വേളിച്ച അമ്മയ്ക്ക് ഒരു പ്രശ്നയേ കിടയാതെ. ആണാ എങ്ക ഓണർ കിട്ട പെർമിഷൻ വാങ്ങാമ. നീങ്ക ഇന്ത് വിൻവിൽ ഫാം കൊള്ള വന്നതേ തപ്പ്. ഓ പിന്നെ ഒന്ന് പോടോ, ഇവിടെ ഈ വിൻവിൽ ഫാം മാത്രല്ലോ ഉള്ളത്, ഞാൻ വേറെ ഏതെങ്കിലും നോക്കിക്കോളാം. കോപപ്പെടാതമ്മാ. അമ്മാ ഒരു നിമിഷം, ഇന്ത് ഏരിയാവില മൊത്തമാ 4300 വിൻമിൽ ഇരിക്കു. അന്ത 4300 വിൻമിലുക്കും ஒரே ഓണർ தான், நம்ம ஓனர். അവർകിട്ട കേക്കാമ, നിങ്ങ എങ്ങ പോണാലും എതുവും பண்ண முடியாது. ഈശോയേ, ഇതുങ്ങളോടിനി വാനനിരീക്ഷണം, കാറ്റിന്റെ ഗതി എന്നൊക്കെ എങ്ങനെ തമിഴ് പറഞ്ഞു മനസ്സിലാക്കും? എന്നമ്മാ சொல்ற? ഷോ, എടോ തന്റെ ഓണർ ആരാണെന്നെങ്കിലും ഒന്ന് പറയടോ. മാഡം, ഡോണ്ട് വറി, എങ്ക ഓണർ யாரனு நான் சொல்றேன். பாத்தீங்களா நம்ம தலைவரோட டைமிங்க சொல்லி முடிக்கிறதுக்குள்ள வந்துட்டாரு. உங்களை பாக்குறதுக்கு வெளியூர்ல இருந்து ஒரு அம்மா வந்திருக்காங்க. வெளியூர் நம்மையோ? அதாரடா குடிசி பள்ளி மாதாவே, இவளோ நீ ஆயிருந்த? நீ என்னதாடி இவட? நீ என்ன இவட? அதும் நீ ஃபேன்சி ட்ரெஸ்ல. பொன்னார மோளே, தான் தோணினி, நீ தற்காலம் வண்டியிலோட்ட கேறு, காரியங்களൊക്കെ நான் விசதமாயிட்டு പറയാം. வண்டியிலோட்ட கேறன் வரட்டே, അതിനു മുമ്പ് എനിക്കറിയണം, ഓട്ടമൊക്കാലണിക്ക് ഗതിയില്ലാത്ത വടക്കം വീട്ടിലെ ഈ താന്തോന്നി എങ്ങനെയാ ഇന്ത ഉലകത്തൊക്കെ തലവരായത്? പണ്ട് 13-ാമത്തെ വയസ്സില് അമ്മായിയുടെ മാല മോഷ്ടിച്ച കുറ്റത്തിന്
തല്ലും മേടിച്ച് നാട് വിടാൻ കാളവണ്ടി കയറിയവൻ. ഓ, കാളവണ്ടി അല്ലടി, കള്ളവണ്ടി. ആ, ഏതോ ഒരു വണ്ടി കയറി പോയവൻ. എങ്ങനെ ഇതുവരെ എത്തി? ഏതായാലും കാര്യങ്ങളുടെ തുടക്കം ഒരു വണ്ടിക്ക് അകത്തു നിന്നായതുകൊണ്ട് നീ തൽക്കാലം ഈ വണ്ടിക്ക് അകത്ത് കയറ്. ബാക്കി ഞാൻ വഴിയേ പറയാം. ജാതകം കൊച്ചുകുഞ്ഞിന്റേതായതുകൊണ്ടായിരിക്കും ആദ്യ സ്റ്റോപ്പ് ഈ റോഡിലെ ഒരു കള്ള് ഷാപ്പായിരുന്നു. നിമിത്തമോ നിയോഗമോ എന്നെനിക്കറിയില്ല, പക്ഷെ അവിടെ വെച്ച് ആദ്യമായിട്ട് മരിച്ച് മൺമറഞ്ഞു പോയ എന്റെ അപ്പനെ ഞാൻ ജീവനോടെ കണ്ടു. ഈ താന്തോന്നിയുടെ ഉത്തരവാദിയായ ദാവീദ് ലോപ്പസിനെ. ഓർമ്മകളുടെ കുറ്റബോധത്തിൽ സഹനത്തിന്റെ കണ്ണുനീരുകൊണ്ട് ഒരുപടി പുസ്തകങ്ങൾ എഴുതി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അന്ന് ആ അപ്പൻ എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണീരോടെ പറഞ്ഞൊരു വാക്കുണ്ട്, അപ്പന്റെ മോൻ അപ്പനെ പോലെ വടക്കൻ വീട്ടിലെ പ്രതാപികൾക്ക് മുന്നിൽ തോൽക്കരുതെന്ന്, സമ്പന്നനാകണമെന്ന്. ആ വാക്ക് നെഞ്ചിലേറ്റി അവിടെ നിന്ന് തുടങ്ങി ജീവിക്കാൻ. ഈ റോഡിലെ കള്ള് ഷാപ്പിലെ മേശതുടപ്പുകാരനിൽ നിന്ന് ബോംബെ ലിയോപോൾസ് കഫേയിലെ വെയിറ്ററിലേക്ക്, പിന്നീട് മാൽഡീവ്സ്, ഒരു ഫിലിപ്പീൻസുകാരൻ സായിപ്പിന്റെ റിസോർട്ടിലെ കിടക്കവിരിപ്പുകാരൻ, ഒടുവിൽ തിരിച്ചറിവിന്റെ പ്രായമായപ്പോൾ കൊച്ചുകുഞ്ഞ് വീണ്ടും കടൽ കടന്നു ദുബായിലേക്ക്. ആ നഗരമാണ് എന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. പക്ഷെ സ്വപ്നങ്ങളുടെ പറുദീസായ ദുബായിൽ ഞാൻ എത്തിപ്പെട്ടത് ദെഹ്റ ഫിഷ് മാർക്കറ്റിലാണ്. അവിടെ വെച്ച് ഞാൻ എന്റെ നന്ദനെ കണ്ടു. നന്ദനായിരുന്നു പിന്നീട് എന്റെ ജീവിതത്തിൽ സുഹൃത്ത്, വഴികാട്ടി, കൂടപ്പുറം എല്ലാം. അങ്ങനെ മനസ്സിൽ ലാളിച്ച് വളർത്തിയ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ മുളച്ചു തുടങ്ങി. അപ്പനു വേണ്ടി സമ്പന്നനാകാനുള്ളൊരു മകന്റെ കുതിപ്പുകൾക്ക് നന്ദനം കൂട്ടായി. അങ്ങനെ എണ്ണം മറന്നുപോയ ദിനരാത്രങ്ങൾക്കിടയിൽ ഒരു രാത്രി എന്തോ പ്രശ്നമുണ്ട്, നീ വണ്ടി തിരിക്കേ. കൊച്ചു, രക്ഷകനായിട്ടായിരുന്നു, രക്ഷിക്കാനായിട്ടായിരുന്നു അദ്ദേഹത്തെ എന്റെ കൺമുമ്പിൽ എത്തിച്ചത് എന്നെനിക്കറിയില്ല. ഹാഫിസ് അലി ഇബ്രാഹിം പ്രാണൻ തിരിച്ചു നൽകിയതിന്റെ പ്രതിഫലമായിട്ട് എന്റെ മുന്നിലേക്ക് വെച്ചു നീട്ടിയത് ഒരു പുതിയ ജീവിതമായിരുന്നു. കൊച്ചുകുഞ്ഞിന്റെ ജീവിതകഥയോട് ഒരു കൗതുകം തോന്നിയതുകൊണ്ടായിരിക്കും കൂടെ നിൽക്കുന്നോ എന്ന വലിയ മനുഷ്യൻ അന്നനോട് ചോദിച്ചു. ലക്ഷ്യത്തിലെത്താൻ ഇറങ്ങിപ്പുറപ്പെട്ടവന്റെ ജീവിതം ജയിച്ച് കാണിക്കാൻ അങ്ങനെ വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ് ഹാഫിസ് അലി ഇബ്രാഹിമിന്റെ വലം കൈയായി. പ്രത്യക്ഷത്തിൽ ഒരു ഷിപ്പിംഗ് കമ്പനി ആയിരുന്നുവെങ്കിലും നിയമത്തിന്റെ ഇരുവശങ്ങളിലുമായി ഗൾഫ് എമ്പാടും പടർന്നു കിടന്നിരുന്നു ഹാഫിസ് ഭായിയുടെ സാമ്രാജ്യം. മുഹമ്മദിന്റെ പുണ്യഭൂമിയിലെ വാഴ്ത്തപ്പെടാത്ത സുൽത്താനായിരുന്നു ഹാഫിസ് അലി ഇബ്രാഹിം. ബാപ്പയ്ക്ക് ഇതിന് തടസ്സം നിൽക്കാൻ എന്ത് അധികാരമാണ് ഉള്ളത്? മക്ക ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അംഗങ്ങളാണ് ഞങ്ങൾ മൂന്ന് പേരും. ഇത് ഞങ്ങൾ കൊടുത്ത വാക്കാ. ഇത് നടക്കാതെ പോയ കോടികളുടെ നഷ്ടം മാത്രമല്ല സംഭവിക്കുക, പുറത്തിറങ്ങി നടക്കാൻ പറ്റാതാവും ഞങ്ങൾക്ക്. പറ്റാതാകണം, എന്നാലേ നീയൊക്കെ പഠിക്കൂ. കൊല്ലം കുറയായി ഹാഫിസ് അലി ഇബ്രാഹിമിന്റെ നിഴലിൽ ജീവിക്കാൻ തുടങ്ങി ഞങ്ങൾ മൂന്ന് പേരും. ഇനി ഞങ്ങൾക്കും വേണം ഒരു ജീവിതം. അതിന് വേളങ്ങുതടിയായി നിൽക്കുന്നവരെ എങ്ങനെ ഒഴിവാക്കണമെന്ന് ഞങ്ങൾക്കറിയാം. അത് സ്വന്തം ബാപ്പയായാലും മതിയടാ. വൈകാതെ ഒരു ദിവസം ഇത് കേൾക്കേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇനി ഹാഫിസ് ഭായിയുടെ വീട്ടിലും ഈ ബാപ്പയുടെ മനസ്സിലും ഈ മൂന്ന് മക്കൾക്ക് സ്ഥാനമില്ല. ഇറങ്ങിക്കോണം ഇപ്പോ ഈ നിമിഷം. വന്നല്ലോ വിശ്വസ്തനായ വാലാട്ടി പട്ടി. കിളവൻ ചത്തൊടുങ്ങുന്നതിന്റെ മുമ്പേ നാല് കാശ് സമ്പാദിച്ച ഒരു ജീവിതം ഉണ്ടാക്കാൻ നോക്കടാ. എന്താ ഭായ് പ്രശ്നം? പ്രശ്നം എന്റെ വിധിയാണ്. ജന്മം കൊടുത്ത മക്കളായി പോയില്ലേ, കർമ്മം കൊണ്ട് ഒഴിഞ്ഞാലും ധർമ്മം കൊണ്ട് ഒഴിയില്ലല്ലോ അബന്ധം. മെക്ക ഷിപ്പിംഗിന്റെ ബാനറിൽ കറാച്ചിയിലേക്ക് ഒരു കണ്ടെയ്നർ RDX കടത്താനുള്ള കാശും വാങ്ങി വന്നിരിക്കുക ഹറാം പിറന്നവന്മാര്. ഹാഫിസ് അലി ഇബ്രാഹിമിന്റെ കയ്യിൽ ഇന്ന് വരെ ഒരു നിരപരാധിയുടെയും ചോര വീണിട്ടില്ല. ഇനി വീഴ്ത്തിക്കയില്ല ഞാൻ. നന്ദ, എനിക്ക് പേടിയാവുന്നടാ. സ്വന്തം ബാപ്പയാണെന്ന് പോലും അവന്മാർ നോക്കില്ല. എന്തിനും മടിക്കാത്തവരാ. പേടിക്കാതിരിക്കു കൊച്ചു, നീ ഇല്ലേ കൂടെ
പോരാത്തതിന് അയാളെ ദാനം കൊടുത്ത ആയിരക്കണക്കിന് ജീവിതങ്ങളുടെ പ്രാർത്ഥനയും. ഹലോ ഭായ്. ചതിയായിരുന്നു. സ്വന്തം അച്ഛനെ പോലെ സ്നേഹിച്ച ആ മനുഷ്യന്റെ കൊലപാതക കുറ്റം എന്റെ തലയിൽ കെട്ടിവെച്ചതിന്റെ പേരിൽ 4 കൊല്ലം നരകിച്ചു ഞാൻ ദുബായ് ജയിലിൽ. 4 കൊല്ലം വേണ്ടി വന്നു എന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടാൻ. ഒടുവിൽ തെളിയിക്കപ്പെട്ടതിന്റെ പിന്നിൽ എന്റെ ജീവിതത്തിലെ അടുത്ത അധ്യായമായിരുന്നു അഡ്വക്കേറ്റ് ആനന്ദ് ശർമ്മ. പല വർഷങ്ങൾക്ക് മുന്നാടിയേ അവർ പുള്ളിങ്ങളെ പറ്റി അവർക്ക് തെരിഞ്ഞിരുന്നു. അതിനാലതാ അവർ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സ്വത്ത് അവങ്ക പേർക്ക് അവർ എഴുതി വെക്കൽ. ആഫീസ് അലി ഇബ്രാഹിമിന്റെ സാമ്രാജ്യം ഇനി നിന്റെ കയ്യിലാണ്. പകർന്നു കിട്ടിയ ഉത്തരവാദിത്വത്തിന്റെയും സംരക്ഷിക്കാൻ കിട്ടിയ സാമ്രാജ്യത്തിന്റെയും ബലത്തിൽ അങ്ങനെ വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ് ഭായിയായി. വഴികാട്ടിയായ അച്ഛനും വഴിമുടക്കിയായി വളർത്തു മകനും കൂടെയില്ലാതെ വന്നപ്പോ ഹാഫിസ് അലി ഇബ്രാഹിമിന്റെ മക്കൾ സ്വയം നശിക്കുകയായിരുന്നു. ഒരു തെറ്റിൽ നിന്നും മറ്റൊരു തെറ്റിലേക്ക്. പക്ഷേ ഒടുവിൽ പിടിക്കപ്പെട്ടു. ഇവിടെ ഇന്ത്യയിൽ വെച്ച് തൂത്തുക്കുടി ഹാർബറിൽ വന്നിറങ്ങിയ 2 കാർട്ടൺ AK-56 റൈഫിൾസ് തമിഴ്നാട് പോലീസ് കണ്ടെടുത്തു. ജീവപര്യന്തമായിരുന്നു. അത് പിന്നീട് പണത്തിന്റെയും സ്വാധീനത്തിന്റെയും ബലത്തിൽ 5 വർഷമായി ഇളവിയത് കിട്ടി. ഒരു കണക്കിന് ഇങ്ങനൊരു ഫ്ലാഷ് ബാക്ക് ഓപ്പൺ ചെയ്യാൻ ഇന്ന് എന്തുകൊണ്ട് നല്ല ദിവസമാണ്. ഹാഫിസ് ഭായിയുടെ മക്കളുടെ 5 വർഷത്തെ ജയിൽവാസം ഇന്ന് അവസാനിക്കുകയാണ്. കൊച്ചനെ, നിന്റെ അപ്പനെ എനിക്കൊന്ന് കാണാൻ പറ്റൂടാ? കാണും. നീ മാത്രമല്ല, വടക്കൻ വീട്ടിലെ എല്ലാ പ്രമാണിമാരും എന്റെ അപ്പനെ കാണും വൈകാതൊരു ദിവസം. പക്ഷെ അതിനു മുമ്പ് കഴിഞ്ഞ 6 വർഷങ്ങളായി ഞാൻ ചുമക്കുന്ന ഒരു ഭാരം നാളെ ഇറക്കി വെക്കാൻ പോവുകയാണ്. எதுக்காக அர்ஜென்டா என்ன பார்க்கணும்னு சொன்னேன் என்ன? பண்டு இதே கை கொண்டு எனக்கு தந்ததா ஹாஃபிஸ் அலி இப்ராஹிமின் சம்பாத்தியம் என் பேருக்கு எழுதி வச்சதி பிரமாணம். 6 கொல்லம் சொந்தம் மகன் ஸ்தானத்து ஸ்னேச்சதி எனிக்கு கிட்டிய பிரதிஃபலமானது. இது பேரிலான சோரையில் உண்டாய மக்கள் என்னோட சத்ருதெங்க அது இங்கே அங்கே தீரட்டே. எதுக்காக என்னை இவ்வளவு தூரம் கூப்பிட்டு இதையெல்லாம் சொல்லிட்டு இருக்கு? அவர் இப்போ ஜெயிலாயிருந்து இன்னல வரை 5 கொலத்தை சிக்ஷ கழிஞ்சு புறத்திறங்குபோ இது திருச்சு கொடுக்க நல்லது ஷர்மாஜி தண்ணியாணு எனக்கு தோணி. நன்னாய் ஓ நல்ல மனசுக்கு நீ எவ்வளவோ சம்பாதிச்சிட்ட. இந்த சொத்துக்காக அவங்களுக்கு உண்மையில இருக்கிற பகை முடியுதுன்னா அது முடியட்டும். போறேன்.
என்னடா நினைச்ச வாழ்க்கை பூரா எங்களை கம்பிக்கு பின்னாடி ஜெயிலே வச்சிடலாம் நினைச்சியா தெரியல சொல்ற அன்வர் அலி உன் பழைய பாஸ் ஹாபிஸ் அலி இப்ராஹிமோட ரத்தத்துல பிறந்த அந்த மூணு பசங்கள சின்ன தம்பி சின்ன தம்பி என்கிட்டயே சொல்ற ஏன் தம்பி இப்படி எல்லாம் பேசிட்டு இருக்க நான் உங்களை பார்க்கத்தான் வந்துட்டேன் நாங்களும் உன்ன பார்க்கத்தான் வந்துட்டு இருக்கோம் வேற எதுக்குள்ள நாங்க வீட்டுல போய் படுக்கிறதுக்கு முன்னாடி உன்னை தெக்க வடக்க பார்த்து படுக்க வச்சு உன் தலைக்கு மேல ஒரு விளக்க வச்சு உன்னை நிரந்தரமா தூங்க வைக்க போறோம் தாலாட்டு பாடலாமா என்ன ஒண்ணு பண்ணிடாது நான் நியாயத்துக்காக தான் வாதாடிட்டு இருக்கேன் உங்க உங்க சொத்தை எல்லாம் நீ சொல்றது கேக்குறதுக்கு நாங்க தயாரல இனிமே நீ நியாயம் பேசுறதுக்கு நாக்கில்ல உன் கோர வழியே இருக்காது ദുബായിക്ക് പോയെന്ന് പറഞ്ഞത് അൻവർ രാവിലെ വിളിച്ച അഫ്ഗാനിയ നീ ആ ഫോണൊന്ന് എടുക്ക് ഹലോ അസ്സലാമു അലൈക്കും ബസ് സബ് ആപ്കി ദുആ സേ ഖൈറിയത് ഹൈ ഹാജി ബിൽക്കുൽ മിൽ സക്താ ഇൻഷാല്ലാ ഖുദാ ഹാഫിസ് ഇന്ന് വൈകിട്ട് അവരെ ഡെസേർട്ട് ക്യാമ്പിൽ കാണാമെന്ന് ഇത് നടന്നാൽ 40 കോടി രൂപയാ പക്ഷെ പൈസയുടേതല്ല 5 കൊല്ലത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം ഹാഫിസ് അലിയുടെ മക്കൾ കളി മറന്നിട്ടില്ല എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇതന്നെ ആണോടാ സ്ഥലം ഇത് തന്നെ ബലേസ ഡെസേർട്ട് ക്യാമ്പ് ഇത് പൂട്ടിക്കിടക്കാണല്ലോ നീ ഒന്ന് ഫോൺ ചെയ്യാൻ നോക്കിയേ ഛേ റേഞ്ചും കാണിക്കുന്നില്ല ഞാൻ തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് നിന്റെയൊക്കെ ഒടുക്കത്തെ കൂട്ടുകച്ചവടത്തിന് പണക്കൊതിമൂത്ത് ആദ്യം സ്വന്തം തന്തേ പിന്നെ എത്രയോ പാവങ്ങളെ ഒടുവിൽ നിന്റെയൊക്കെ ആർത്തി തീർക്കാൻ പണ്ട് എനിക്ക് സമ്മാനമായി കിട്ടിയ ഈ സ്നേഹസമ്പാദ്യം തിരിച്ചേരാൻ വന്ന പാവ മനുഷ്യനെ പറഞ്ഞു തീരും മുമ്പേ ചങ്കർത്ത് കളഞ്ഞല്ലടാ നല്ല തന്തയ്ക്ക് പറഞ്ഞ നായിന്റെ മക്കളെ
ഹലോ മേനോൻ സർ. മിസ്റ്റർ അലക്സ്, മറ്റുള്ള ഷെയർ ഹോൾഡേഴ്സുമായി ലാസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞ് വരികയാണ്. ഞാൻ പറഞ്ഞ ഡെഡ് ലൈനിലേക്ക് ഇനി 4 ദിവസമേ ബാക്കിയുള്ളൂ. നിങ്ങൾ അഡ്വാൻസ് ചെയ്ത 30 കോടി രൂപ റീഫണ്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ പോലും നമ്മുടെ കമ്പനിക്കില്ല. ദാറ്റ് മീൻസ് ആ പണം നിങ്ങൾക്ക് നഷ്ടമാവും. ഐ നോ മേനോൻ സർ, അറ്റ് എനി റിസ്ക് ഞാനത് ചെയ്തിരിക്കും. ഇപ്പോഴല്ലേ പിടികിട്ടിയത്? എന്റെ മുറിയിൽ നിന്ന് സ്ഥിരമായിട്ട് പുസ്തകങ്ങൾ അടിച്ചു മാറ്റുന്നത് കത്രീനാമച്ചി എന്ന് പറയുന്ന ഈ കള്ളത്തിയാണെന്ന്. നീ അതിങ്ങോട്ട് താ. ഇതെന്ന്? നീലന്റെ സൃഷ്ടി വായിച്ചൊരല്പം സെന്റിമെന്റലായ മട്ടുണ്ടല്ലോ. ആരാധന തോന്നുന്നുണ്ടോ എന്റെ അമ്മച്ചിക്ക് ഈ സൃഷ്ടാവിനോട്? എന്നതാന്നറിയില്ല, അമ്മച്ചിയുടെ ജീവിതം അങ്ങനെ വരച്ചു വെച്ചതുപോലുണ്ട്. അതുകൊണ്ടല്ലേ കൊച്ചുകുഞ്ഞിത് മേടിച്ച് കൈ വെച്ചിരിക്കുന്നത്. പണ്ട് നാട് വിട്ട് അലഞ്ഞപ്പോ ഏതോ ഒരു പാതിരാത്രിയിൽ കണ്ടുമുട്ടിയതായി എഴുത്തുകാരന്. പിന്നെ പിന്നെ ഇറങ്ങുന്ന പുതിയ സൃഷ്ടികളെല്ലാം മുടങ്ങാതിങ് എത്തിച്ചേരും. ആ അതുപോട്ടെ, ഈ അമ്മായിമാർ എന്നാത്തിന് അത്യാവശ്യമായിട്ട് കാണണോന്ന് പറഞ്ഞു. അത് അമ്മായിമാര് തന്നെ പറയാം. ഇവിടെ നിപ്പുണ്ടായിരുന്നോ? നിന്നല്ലേ പറ്റത്തുള്ളൂ മോനെ, ഇപ്പൊ കാര്യങ്ങളൊക്കെ നിന്റെ കയ്യിലല്ലയോ. അയ്യോ അതെന്നാ പറ്റി? കാര്യക്കാരെ കാരണവന്മാരൊക്കെ കൂടെ കാശിയിലോട്ട് വിട്ടോ? ഓ തുടങ്ങി അവന്റെ ഒരു തമാശ. എടാ നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല, നിന്നെ പെട്ടിട്ടതേ ഈ കയ്യിലോട്ടാ. അപ്പൊ എന്റെ ഈ നിൽക്കുന്ന പൊന്നാര അമ്മായി പണ്ടൊക്കെ വടക്കം വീട്ടിലെ വയറ്റാട്ടിയായിരുന്നു. എടാ നീ വെറുതെ തോക്കി കയറി വെടിവെക്കാൻ നിൽക്കാതെ അമ്മായിമാർക്ക് പറയാനുള്ളത് എന്നാന്ന് വെച്ചാ കേക്ക്. പറഞ്ഞോളൂ അമ്മായി, ഇനിയും പറഞ്ഞോളൂ, എന്ത് വേണേ കേക്കാൻ ഞാൻ റെഡിയാണ്. മലച്ചു കെട്ടില്ലാതെ ഉള്ള കാര്യം ഞാനങ്ങ് പറഞ്ഞേക്കാം. എടാ കൊച്ചേ, അന്ന് അമ്മാവുമാരായിട്ട് കൊച്ചുങ്ങളെ എല്ലാം വിളിച്ചു വരുത്തിയേച്ച് അങ്ങോട്ട് പറഞ്ഞതാ അവരവർക്കുള്ളത് അങ്ങ് വീതിച്ച് തന്നേക്കാന്ന്. അത് വെച്ച് അവരേതാണ്ടൊക്കെ മനക്കണക്ക് കൂട്ടിയിരിക്കുവോ? ഇതിപ്പോ പുറമേക്കാര് കേട്ട എന്നതാ പറയാ, വിളിച്ചു വരുത്തി ഇല ഇട്ടേച്ച് ചോറില്ല എന്ന് പറഞ്ഞ പോലെ ആയിന്നല്ലേ. അല്ലേ അങ്ങനെ? അപ്പൊ ചുരുക്കം പറഞ്ഞ ഇവിടെ ഇപ്പൊ എല്ലാരും ഇലയും ഇട്ട് ഉണ്ണാനിരിക്കാണെന്ന് അർത്ഥം. അമ്മായിമാര് പറഞ്ഞാട്ടെ, ആ ഇലയിലോട്ട് ഞാൻ എന്നതാ വിളമ്പണ്ടത്? പുളിശ്ശേരി വിളമ്പണോ അതോ പുളി ഇഞ്ചി വിളമ്പണോ? നീ നല്ല കൊച്ചായിട്ട് നിന്ന് അതിലേക്ക് ഒരു ഒപ്പിട്ട് കൊടുത്താ മാത്രം മതി. അത്രേ ഉള്ളോ? ഞാൻ എപ്പോഴേ റെഡി. ദാ ഇപ്പോ ഈ നിന്ന നിപ്പിൽ ഒപ്പിട്ട് തരാൻ കൊച്ചുകുഞ്ഞു റെഡിയാ. മാതാവാണ് സത്യം? മാതാവ് മലയാറ്റൂർ മല മുത്തപ്പനാണേ സത്യം. എന്നാ തുടങ്ങല്ലേ? ആയിക്കോട്ടെ വക്കീലേ, വായിക്കാൻ വരട്ടെ. കൊച്ചുകുഞ്ഞിനെ എവിടെയും കാണുന്നില്ല. എടാ ഒത്തുകെട്ടവനെ, ആരാധിക്കാൻ ഒരു വേദഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടില്ല, വിശ്വസിക്കാനും സ്നേഹിക്കാനും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഈ രണ്ട് കാര്യങ്ങൾ ഒറ്റ വാക്കി പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് മനസ്സിലാകില്ല എന്ന് തോന്നിയത് കൊണ്ടാ സകല പ്രവാചകന്മാരുടെയും വേദഗ്രന്ഥങ്ങൾക്ക് കനം കൂടി പോയത്. എന്തിനാ അദ്ദേഹം പറയണം? കാൾ മാർക്സ് ദാറ്റ്സ് ക്യാപിറ്റൽ എഴുതിയപ്പോഴും ഗ്രന്ഥത്തിന് കനം കൂടി പോയത് അതുകൊണ്ട് തന്നെയാ. അരേ വാ, ചുമ്മാതാണോ വടക്കൻ വീട്ടിലെ അമ്മാവന്മാര് ഈ താന്തോന്നിയുടെ നാക്കിന് ലൈസൻസ് ഇല്ല എന്ന് പറയുന്നത്? വിത്ത് ഇതല്ലേ? അതേ വടക്കൻ വീട്. ഹലോ എടാ നീ എവിടെയാ? കുഞ്ഞമ്മാവ ഞാൻ ഇവിടെ ഗുണ്ടൽപേട്ട്. നമ്മള് തുടങ്ങാൻ പോകുന്ന പൊട്ടറ്റോ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് വന്നതാ. ജർമ്മനിയിൽ നിന്ന് സായിപ്പ് ഇന്ന് വെളുപ്പിനെ ലാൻഡ് ചെയ്തത്. ലാൻഡ് ചെയ്ത പാടെ സായിപ്പ് എന്നെ വിളിച്ച് ചോദിച്ചു, ഹലോ മിസ്റ്റർ കച്ചോഞ്ഞ, ക്യാൻ വി മീറ്റ് ടുഡേ എന്ന്. ഞാൻ പറഞ്ഞു പിന്നെന്താ സായിപ്പ് എന്ന്. അങ്ങനെ വന്നതാ. നീ എന്നെ പണിയായി കാണിച്ചത്? ഇനിയും കുഞ്ഞമ്മാവന് വിശ്വാസമായില്ലെങ്കിൽ ഞാൻ ദേ സായിപ്പിന് ഫോൺ കൊടുക്കാം. Good evening, Mr. Thank you, John. I'm Squabby. Yes, but... Saipe, no. Nyotata. Ippa engenundu kunjamava? Vishwasamayallo. Kaliyavanna mone. Nee ellathine enga kali vechittu adangunnundengi ini ingottu venda. Ninakku nallathu chattu poya ninte thandayada vadi thanneya. Ennada? Chattu poya thandayo? Ippa kodukave. Oru hero paranjara chan. Poda. അല്ല, ചട്ടു പോവാതിരിക്കാൻ തന്തയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കൊച്ചുകുഞ്ഞങ് എത്തിക്കോളാവേ എന്ന് പറയായിരുന്നു. മതി, പേരപ്പനും അപ്പാപ്പനൊക്കെ ഇനിയും കൊച്ചുകുഞ്ഞിനെ വെച്ച് ഞങ്ങളെ കൊണ്ട് വേഷം കെട്ടിക്കാനാണെങ്കിൽ ഓസിയത്തെ പ്രകാരം വല്യപ്പൻ എഴുതി വെച്ചതങ്ങ് കീറി കളഞ്ഞേക്ക്. ബാക്കി എന്നാ വേണമെന്ന് ഈ അലക്സിനറിയാം.
എന്നതാ അമ്മച്ചി, ഞാൻ വരുവാന്നേ. വല്യമ്മാവൻ 70 വയസ്സ് തികഞ്ഞില്ലേ? തമാശ കളഞ്ഞേ, 2 ദിവസമായി വിളിച്ചിട്ട് കിട്ടാഞ്ഞപ്പോ മനസ്സിനൊരാതി. നീ ഇങ്ങോട്ട് വാട, അല്ലെങ്കിൽ എനിക്കൊരു മനസമാധാനം കിട്ടത്തില്ല. ഇവിടെ ആണെങ്കിൽ എല്ലാരും എത്തിയിട്ടുണ്ട്. ഇനി ഇതിന്റെ പേരില് അമ്മച്ചി വെച്ചേക്ക്, ഞാൻ ദാ എത്തി. ഞാൻ തറവാട്ടിലേക്കുള്ള ഈ ഗിയർ ഒന്ന് മാറ്റിക്കോട്ടെ.
പറണ പുല്ലേ, ഏത് മറ്റവന്റെ നക്കാപ്പിച്ച മേടിച്ചിട്ടാ നീ കൊച്ചുകുഞ്ഞിനെ നെഞ്ചത്തോടെ ഇത് കയറ്റി ഇറക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്? പറ പറയാൻ അവന്റെ സപ്തതി ഈ നിൽക്കുന്ന കൊച്ചനിയന്റെ അടിയന്തരം ഒരുമിച്ചുണ്ടിട്ട് നീയൊക്കെ അടങ്ങും അല്ലടാ ചേട്ടൻ കഴുവറണത് കൊച്ചുനെ കൊച്ചുഞ്ഞിന് നേരെ കയ്യൊങ്ങ വന്നതുണ്ടല്ലോ വടക്കൻ വീട്ടിലെ ഐ എസ് ആണെന്നും പറഞ്ഞ് നടക്കുന്ന നിന്റെ നാക്ക് ചവിട്ടിക്കുട്ടി അണ്ണാക്കി തരികയും ഞാൻ കൊച്ചുഞ്ഞെ നെൽസ നീ ഇതിൽ ഇടപെടണ്ട നല്ലൊരു ദിവസമായിട്ട് മൂക്കറ്റൻ കള്ളം പൊന്തി കയറി വന്ന് താൻ തോന്നിത്തരം കാണിച്ചാലുണ്ടല്ലോ നീ എന്റെ മോനെ തല്ലി അല്ലടാ തന്തയ്ക്ക് പറക്കാത്തവനെ തന്തയ്ക്ക് പറഞ്ഞവനായതുകൊണ്ടാ തല്ലിയത് ഈ തന്തയ്ക്ക് അത് വേണമെങ്കിൽ മാറി നിൽക്ക് അങ്ങനെ എല്ലാരും തല്ലി ആണത്തം കാണിക്കാനാണെങ്കിൽ അത് നീ എന്നെ തല്ലടാ കൊച്ചിനെ നിനക്ക് എന്താ പ്രാൽ ഓടിച്ചോ പ്രാൽ പിടിച്ചതല്ല പിടിപ്പിച്ചതാ ഈ നിൽക്കുന്ന അപ്പന്റെ ആ നിൽക്കുന്ന മോൻ കാണു അമ്മച്ചിക്ക് ഞാൻ പറഞ്ഞതിന്റെ ബാക്കി ഇവൻ പറയും പറണ പന്നി പറഞ്ഞില്ലെങ്കിൽ കൊന്നുകളഞ്ഞ ഞാൻ പറയാം ഞാൻ പറഞ്ഞോളാം സാറിന് കൊല്ലാൻ എനിക്ക് 1.5 ലക്ഷം രൂപ തന്നത് ഈ എസ് പി സാറാ എടോ കേട്ടല്ലോ വടക്കൻ വീട്ടിലെ അമ്മാവന്മാരും ചേട്ടായിമാരും ഒക്കെ ഈ കൊച്ചനീനെ വളർത്താനല്ല കൊല്ലാനാ ഇവന് കാശന് കൊടുത്തത് അത് എന്നാത്തിന്റെ പേരിലാണെന്ന് എനിക്ക് ഇപ്പൊ അറിയണം എന്നടാ ഇവൻ ഈ പറഞ്ഞൊക്കെ നേരാണോ നേരാണോ എന്തോ നേര് തന്നെയാ വല്യപ്പന്റെ ഉസിയത്ത് പ്രകാരം ഈ കാണുന്നതെല്ലാം വിഹിതം വെക്കാൻ ഇവനുണ്ടെങ്കിലും മതിയാവുന്നുള്ള അഹങ്കാരം വെച്ച് പിന്നെയും പിന്നെയും ഇത്രയും മീശ മുളച്ചവന്മാരെ കൊരങ്ങ് കളിപ്പിക്കാൻ തുടങ്ങിയപ്പോ ഇവൻ അങ്ങ് തീർത്ത് കളഞ്ഞേക്കാമെന്ന് ഞങ്ങൾ തന്നെയാ തീരുമാനിച്ചത് പ്രൈവറ്റ് ഹാർബറിന് വേണ്ടി 300 കോടിയുടെ ഷെയർ ഒപ്പിട്ടതും 30 കോടി അഡ്വാൻസ് കൊടുത്തതും എല്ലാം കൂടെ ചേർത്ത് സായിപ്പിന്റെ കോത്താഴ്ത്തി കഴിഞ്ഞിട്ടാണ് തോന്നിയില്ല എനിക്ക് മാത്രമല്ല ഇവ മറക്കും ഇല്ലെന്ന് ഇവര് പറയട്ടെ എങ്ങനുണ്ടമ്മാവാ സ്വത്തും സമ്പാദ്യം സ്വന്തമാക്കാൻ വടക്കൻ വീട്ടിലെ തമ്പ്രാക്കന്മാരെ നല്ല കുഞ്ഞാടുകളെ വളർത്തിയ മക്കൾ ആവർത്തിച്ച് കലയിക്കുന്ന സ്വപ്നം കണ്ടപ്പോ അതിൽ ഇങ്ങനൊരു സീൻ കണ്ടിരുന്നു സ്വന്തം കൂടപ്പുറപ്പിനെ കൊന്നു തള്ളാൻ കൊട്ടേഷൻ പാർട്ടിക്ക് കാശ് കൊടുക്കുന്ന സീൻ തറവാടും തന്തമാരും അന്നും ഇന്നും ഒന്ന് തന്നെ ആയതുകൊണ്ട് ചിലപ്പോ കണ്ടു കാണും പണ്ടും അത് തന്നെയാണല്ലോ ശീലം കൊന്നു തള്ളാൻ കാശ് കൊടുക്കുന്നത് ഇതാദ്യമായിട്ടല്ലല്ലോ ആണെന്ന് പറയാൻ പറ്റുമോ വല്യമ്മാവന് ഈ താന്തോതിയുടെ മുഖത്ത് നോക്കി നടക്കട്ടെ 70 തികഞ്ഞതിന്റെ ആഘോഷവും അതിന്റെ പേരിലുള്ള വെട്ടുവീഴികളും എല്ലാം നടക്കട്ടെ ഇത്രയും കാലം ജീവിച്ചതിന്റെ തട്ടുകട തീർക്കാനും ഇനിയും ചെയ്തു കൂട്ടാൻ പോകുന്നതിന്റെ കണക്കെടുപ്പ് നടത്താനും 1000 പൂർണ്ണയന്ത്രമാരെ കണ്ട് അഹങ്കരിച്ച് ജീവിക്കാൻ ഈ ആയുസിനിയും ബാക്കിയുണ്ടാകുന്നു വ്യാമോഹിക്കണ്ട നല്ല നേരം നോക്കി മാമൂദിസ മുക്കി 4 നേരം അന്നം കൊടുത്ത് തീറ്റിപ്പോറ്റി വളർത്തിയ മക്കളോടും കൂടി പറഞ്ഞേക്ക് വക്കീലേ എന്തോ ഏത് പ്രമാണത്തിലോട്ടാ കൊച്ചുകുഞ്ഞ് ഒപ്പിടേണ്ടത് വെച്ചാ പറഞ്ഞാ മതി അത് മറ്റൊന്നും കൊണ്ടല്ല ഇനി ഈ തറവാട്ട് മുറ്റത്ത് ഇപ്പൊ കണ്ട പോലെ കൂടപ്പുറപ്പുകളായിട്ട് യുദ്ധം ആവർത്തിക്കാതിരിക്കാനാ പിന്നെ എല്ലാം കൂടെ വേദിച്ച് വിളമ്പി കഴിവേറ്റുമ്പോ അതിന്ന് ഒരു തരി മണ്ണി കൊച്ചുഞ്ഞിന് വേണ്ട ഈ രണ്ടും മനസ്സല്ലാതെ
അവകാശികളെല്ലാവരും ഒപ്പുവെച്ച സ്ഥിതിക്ക് ഇനി വസ്തു കൈമാറ്റമാകാം. കൈമാറുന്നത് ഒരു വസ്തുവിന്റെ പ്രമാണമല്ല, ഞങ്ങളുടെ അപ്പന്റെ പ്രാണന. ഈ മണ്ണിൽ വധിച്ചതൊന്നും 100 മേനി കൊയ്യാതെ പോയിട്ടില്ല. പാണ്ഡവാ പളനി മുരുഹ. ഇല്ല സാർ, അപ്പാവും മക്കളും ചിന്ന മക്കളും പ്രാണന സമം ഉണ്ടാക്കിയെടുത്ത ഈ സ്വത്ത് കണ്ടിപ്പാ ഇങ്ങത്താൻ ഇതുപോലെ കാണും. അതും 100 മേനി വിളഞ്ഞുതാൻ കാണും. ഇത് വാങ്ങുന്നതിക്ക് ശരിയായ ഓണർ ഞാനല്ലേ, നാം വെറും ബിനാമി. അന്ത പെരിയാള് ദോ വരാറ്. ജീവിച്ചിരിക്കുമ്പോ ജരാനരകൾ ബാധിക്കും, അത് സ്വാഭാവികം. പക്ഷേ മരിച്ച് മണ്ണടിഞ്ഞു പോയിട്ടും നരബാധിച്ചു പോയ ഒരു മനുഷ്യനാണ് ഞാൻ. ഇനിയും മനസ്സിലായില്ലെങ്കിൽ പറയാം, പണ്ട് ഊരിതന്റെ ഈ മുറ്റത്ത് കയറി വന്നൊരു നാടകക്കാരനാണ്, പേര് ദാവീദ്. വാങ്ങ സാർ, വാങ്ങ. മുതല്ല ഇതിന്റെ പ്രമാണം. പ്രമാണം? വടക്കം വീട്ടിൽ തറവാടിന്റെ പ്രതാപവും പ്രമാണവും കണ്ടിട്ടല്ല പണ്ടും ഞാനിവിടെ കയറി വന്നത്. ഇപ്പോഴും അതല്ല, എനിക്കതൊട്ട് വേണ്ടതാണ്. പണ്ടിവിടുത്തെ പടിപ്പുരയ്ക്ക് കീഴെ എനിക്കൊരിടം തന്ന വടക്കം വീട്ടിൽ കൊച്ചൗസേപ്പ് എന്ന വലിയ മനുഷ്യൻ ചോരയും വിയർപ്പും ഒഴുക്കി ഉണ്ടാക്കിയ ഈ മണ്ണ് എനിക്ക് വേണ്ട. അത് സ്വന്തമാക്കാനും അനുഭവിക്കാനും മാത്രം വളർന്ന ഒരുത്തനുണ്ടിവിടെ ഈ ഊരുതണ്ടിയുടെ ചോരയില്. ഈ തറവാട്ടിലെ തന്തയ്ക്ക് പറഞ്ഞതല്ല, അമ്മയ്ക്ക് പറഞ്ഞൊരു മകൻ. നിങ്ങളൊക്കെ ഓമന പേരിട്ട് വിളിച്ച ഈ താന്തോന്നി. ഇവനാ ഇത് വാങ്ങിയത്. അതിനും മാത്രം വളർന്നിട്ട് തന്നെയാ ഇവൻ നിങ്ങളുടെ മുമ്പിലേക്ക് അഭിനയിച്ചതും. പുതിയച്ച, ഉള്ളം കൈ വേർക്കില്ലെങ്കില് ആ കയ്യിലിരിക്കുന്ന പ്രമാണം അവനും കൊടുത്തേക്ക്. വേണ്ട, പ്രതാപത്തിന്റെ അഹങ്കാരം കൊണ്ട് ലോകത്തിൽ ഇന്നേ വരെ ഒരു മണിമാളികയും ആകാശത്തോളം ഉയർന്നിട്ടില്ലടോ. എന്നും നന്മയുടെ ആ ആകാശം കൈവെള്ള കൊണ്ട് തൊട്ടത് കലാകാരനാ. വാളുകൊണ്ട് ഒരു തല കൊയ്യാനാവും, പക്ഷെ വാക്കുകൊണ്ട് മുറിയുന്നത് മനസ്സാ. അതുകൊണ്ടായിരിക്കും അന്നെന്നെ മണ്ണിട്ട് മൂടാൻ നീലകണ്ഠന്റെ കയ്യിൽ നിങ്ങളൊരു കൊടുവാള് കൊടുത്തു വിട്ടപ്പോ അവനതിന് പറ്റാതെ പോയത്. ഞാൻ കാരണം മുറിവേറ്റൊരു മനസ്സുണ്ടിവിടെ. ആ മുറിവുണക്കാൻ മരുന്നായിട്ട് ഇനി ഒരു വാക്കേ ബാക്കിയുള്ളൂ. സ്വപ്നാണെന്ന് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ദേശാടന പക്ഷികൾ അങ്ങനെ അടി ഏതോ ദേശത്ത് ഏതോ ജില്ലയിൽ കൂടുവയ്ക്കും, പിന്നെ
രാവും പകലും കടലുകൾ താണ്ടി ആ കൂട്ടിലേക്ക് പറന്നെത്തുന്നത് അവരുടെ മക്കളായിരിക്കും. ലക്ഷ്യത്തിലെത്തും മുമ്പേ ചിറകുടിഞ്ഞു പോയ ഈ ദേശാടന പക്ഷിക്ക് പണ്ട് വെച്ച ചില്ലയിലെ കൂട്ടിലേക്ക് പറന്നെത്താൻ നീ ഒരു മോനെ തന്നു. അപ്പന്റെ വഴികാട്ടിയായ എന്റെ കുട്ടി കുറുമ്പൻ നിന്റെ തന്നു നീ. ആശാനേ ഓവറാക്കല്ലേ. ആശാനേന്നോ അപ്പാന്ന് വിളിടാ തന്നു നീ. അമ്മച്ചേ ഇനി എന്നെ ഇവിടുന്ന് അടിച്ചിറക്കിയാലും വേണ്ടല്ല. ഞാനൊരു കാര്യം അങ്ങോട്ട് ചെയ്യാൻ പോവാ. നിനക്ക് നോവില്ലെന്നറിയാം, എന്നാലും ഇത്രയും കാലം ഈ പാവ അമ്മച്ചോട് ഇത് മറച്ചു വെച്ചില്ലേ, അതിന് ഇതൊന്നും നല്ല. ഇപ്പൊ സന്തോഷമായല്ലോ എന്റെ മോനെ. സന്തോഷം അങ്ങനെ കാറ്റ് പറഞ്ഞതും കടല് പറഞ്ഞതും കാലം പറഞ്ഞതും പൊള്ളാണ്. ചെറുകഥനവുമായി ഇവനൊരു താന്തോന്നി.